നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതിലധികം വികാരഭാരത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം എൻ്റെ ഗുരുനാഥൻ്റെ പേരിലുള്ള സ്മാരക പ്രഭാഷണം അതും അദ്ദേഹം ജീവിതകാലം മുഴുവൻ കൊണ്ടുനടന്ന ഒരു വലിയ കഥാപാത്രത്തെപ്പറ്റിയുള്ള സംഭാഷണം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രൗഢമായ പരിപാടി എല്ലാം വേണ്ടതിലധികം എന്നെ സംരമിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് പറയുന്നു എൻ്റെ ജീവിതത്തിലെ ഭാഗങ്ങളിലൊന്ന് അഴീക്കോട് സാറിൻ്റെ ശിഷ്യനായതാണ് അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിന് ഗാന്ധി എന്ന ചരിത്ര പുരുഷനോടുള്ള ബന്ധത്തെ വിശദമായി അധ്യക്ഷൻ കൃഷ്ണനായുരുമാഷ സംസാരിച്ചു കഴിഞ്ഞു അഴീക്കോട് മാഷെപ്പറ്റി പറ്റി ഞാനൊരു വാക്കേ പറയുന്നുള്ളൂ അദ്ദേഹം ഒരു സാധാരണ രീതിയിലുള്ള അധ്യാപകനായിരുന്നില്ല ക്ലാസ് മുറികൾക്കകത്ത് അല്ല പഠനം അതിൻ്റെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് പുറത്തുനിന്ന് വരുന്ന കാറ്റും വെളിച്ചവും കൊണ്ടാണ് അത് വികസനമാകുന്നത് എന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെടുത്തി തന്ന അദ്ധ്യാപകനാണ് അദ്ദേഹം ഞങ്ങളുടെ ആദ്യത്തെ ക്ലാസ്സിൽ ചോദിച്ച ഒരു ചോദ്യം ഗാന്ധിയാണോ ടാഗോർ ആണോ മേലെ ലെനിൻ ആണോ ഗോർക്കിയാണോ മേലെ ഇപ്പം ഞങ്ങൾ സാഹിത്യ വിദ്യാർത്ഥികളായതുകൊണ്ട് ടാഗോറിൻ്റെയും ഗോർഖിയുടെയും പേര് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല ടാഗോറും ഗോർക്കിയും ഒക്കെ വാക്കാണ് ലെനിനും ഗാന്ധിയും ഒക്കെ പ്രവൃത്തിയാണ് പ്രവൃത്തിയാണ് മേലെ ചെറിയൊരു വാക്യമാണ് ഞങ്ങളുടെ ലോകം മാറുകയാണ് അങ്ങനെ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും സുബദ്ധമുണ്ടെങ്കിൽ അത് അഴീക്കോടാഷന് അവകാശപ്പെട്ടതും എന്തെങ്കിലും അബദ്ധമുണ്ടെങ്കിൽ അത് എനിക്ക് സ്വന്തമായി അവകാശപ്പെട്ടതുമാണ് അതുകൊണ്ട് ഈ ക്ഷണം എന്നോട് കാണിച്ച ഞാൻ അറിയിക്കുന്നതിലും കവിഞ്ഞ ഒരു സൗജന്യമാണ് എന്നെനിക്കറിയാം അതൊരു ഗുരുനാഥൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഗാന്ധി ഒരു പ്രശ്നമാണ് നിരന്തരം അദ്ദേഹം ആക്രമിക്കപ്പെടുന്നു ഇന്ത്യക്കകത്തും പുറത്തു അതും ഗാന്ധിയോടുള്ള ഒരു ആദരപ്രകടനം തന്നെയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ വിപരീത ഭക്തി എന്നത് ഇന്ത്യൻ പാരമ്പര്യത്തിൽ ഉള്ള ഒരു സാധനമാണ് ഹിരണ്ടക ശിപു വിപരീത ഭക്തിയുള്ള ആളാണ് എന്ന് നമ്മൾ പറയും അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം അരിന്ധതി റോയിൽ നിന്നാണ് അവർ ചെറിയ ആളല്ല അംബേദ്കറുടെ ജാതി നിർമൂലനം അനീലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പിന് അവതാരി എഴുതുമ്പോൾ ഡോക്ടറും സന്യാസിയും എന്ന തലക്കെട്ടിലെഴുതിയ ലേഖനം വലിയ ചർച്ചയായിരുന്നു ഇന്ത്യക്കകത്തും പുറത്തും തീർച്ചയായിട്ടും ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അരിന്ധതിയറുമായി നിരുത്തരവാദമാരവായി പെരുമാറി എന്നെനിക്ക് ഒട്ടും അഭിപ്രായമില്ല അവർ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി ജീവിച്ച സ്ഥലങ്ങളിൽ പ്രവൃത്തിയെടുത്ത സ്ഥലങ്ങളിൽ ഒക്കെ ചെന്ന് സ്വന്തം നൽകി അന്വേഷിക്കുകൂടി ചെയ്തിട്ടാണ് അനേകനേകം പുസ്തകങ്ങൾ സർക്കാർ രേഖകളൊക്കെ പഠിച്ചിട്ട് അത് എഴുതിയത് അവരുടെ ഒരു ആരോപണം ഒരു നിശിതമായ വിമർശനം അദ്ദേഹം ഒരു വംശീയവാദിയാണ് റേസിസ്റ്റാണ് എന്നാണ് കറുത്തവർക്കെതിരായിരുന്നു ഗാന്ധി അന്നത്തെ വാക്കു വെച്ചാൽ നീക്കുങ്ങൾക്കെതിരാണ് ഗാന്ധി ആ ആരോപണത്തിൻ്റെ ഫലം കെനിയയിലെ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലുള്ള ഗാന്ധിയുടെ പ്രതിമ നീക്കം ചെയ്തതാണ് അരിന്ധതി റോയ് കള്ളം പറഞ്ഞു ഇല്ല കള്ളം പറഞ്ഞിട്ടില്ല അവർക്ക് തെറ്റുപറ്റിയത് എവിടെയാണ് അല്ലെങ്കിൽ ഇന്നത്തെ അംബേദ്കർ ഐറ്റുകൾക്ക് തെറ്റുപറ്റുന്നത് എവിടെയാണ് അല്ലെങ്കിൽ ഗാന്ധിയെ വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് തെറ്റുപറ്റുന്നത് എവിടെയാണ് ഗാന്ധിയെ വിമർശിക്കുന്ന യുക്തിവാദികൾക്ക് തെറ്റുപറ്റുന്നത് എവിടെയാണ് എന്നാണ് ഞാൻ ഈ നേരത്തെ ആലോചിക്കുന്നത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗാന്ധി അല്ല ഉള്ളൂ അനേകം ഗാന്ധിമാരുണ്ട് ഗാന്ധിയാണത് പറഞ്ഞത് ഗാന്ധിസം എന്നൊന്നില്ല ഗാന്ധി മാത്രമേ ഉള്ളൂ ദർ ഇസ് നോ ഗാന്ധിസം ഓൺലി ഗാന്ധി എന്നദ്ദേഹം പറയും കാരണം അദ്ദേഹം ഒരു പ്രത്യയശാസ്ത്രത്തിന് രൂപം കൊടുത്തിട്ട് അത് പ്രാവർത്തികമാക്കാൻ ഇറങ്ങിത്തിരിച്ച രാഷ്ട്രീയക്കാരനോ സാമൂഹ്യ പ്രവർത്തകനോ ഒന്നുമല്ല സ്വന്തം ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് അതിൽ താൻ വിലപിടിച്ചതായി കരുതുന്ന സത്യം അഹിംസ ദയ തുടങ്ങിയുള്ള വളരെ പുരാതനമായ മൂല്യങ്ങൾ അദ്ദേഹം പറയും എനിക്ക് ലോകത്തോട് പുതിയ ഒന്നും പറയാനില്ല ഞാൻ പറയുന്നതൊക്കെ സമുദ്രങ്ങളോളം മലകളോളം പഴക്കമുള്ള കാര്യങ്ങളാണ് ഇന്ത്യക്ക് പുതിയ വാക്കാണോ അഹിംസ ഇന്ത്യക്ക് പുതിയ വാക്കാണോ സ്നേഹം ഇന്ത്യക്ക് പുതിയ വാക്കാണോ അദ്ദേഹം ഒന്നുമല്ല ലോകത്തിനാണോ അല്ല യൂറോപ്യൻ പര്യടനത്തിനിടയ്ക്ക് ഗാന്ധിയോട് ഒരാൾ ചോദിച്ചിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് ഗാന്ധി നിങ്ങൾക്ക് നാണമില്ലേ ഗാന്ധി ചോദിച്ച എന്താ കാര്യം ക്രിസ്തു രണ്ടായിരം കൊല്ലം മുമ്പ് പറഞ്ഞിടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത് അപ്രായമികമാണതൊക്കെ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞെടുക്കാൻ ലജ്ജയില്ലേ ഇപ്പൊ ഗാന്ധി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു തന്നെ ആക്രമിച്ചവന് പകരം സ്നേഹം കൊടുക്കണം എന്നുള്ള പാഠം പഠിക്കാൻ രണ്ടായിരം കൊല്ലം വളരെ ചുരുങ്ങിയ ഒരു കാലപരിധിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ വളരെ കഠിനമായ പാഠങ്ങളാണ് ഇതൊക്കെ ഗാന്ധി എന്ന പേരിൽ അനേകം മനുഷ്യരുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഗാന്ധി ഇന്നതാണ് ഗാന്ധിസം ഇന്നതാണ് സത്യം എന്ന് കണ്ടെത്തി അത് സാക്ഷാത്കരിക്കാൻ നടന്ന ഒരാളല്ല അതെന്താണ് എന്ന് അന്വേഷിച്ചു പോകുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആത്മകഥയ്ക്ക് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ കഥ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് എന്ന് പേരിടുന്നു ഇപ്പോൾ തമാശ തോന്നും ഗാന്ധിയെ അച്ഛൻ കാബാ ഗാന്ധി ലണ്ടനിൽ അയക്കുന്നത് ഇംഗ്ലീഷ് നയമൊക്കെ പഠിക്കാൻ അയക്കുന്നത് പോർബന്ദറിൽ തനിക്ക് ശേഷം മകൻ ദിവാൻ ആയിട്ട് വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഗാന്ധി അധികാരത്തെപ്പറ്റി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എതിരായിട്ട് ആലോചിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിനാണ് അദ്ദേഹം എഴുതിയത് അധികാരം എന്നത് ദാസ്യമാണ് എൻ്റെ അച്ഛൻ പോർബന്തറിലെ ദിവാനായിരുന്നു ദാസൻ തന്നെ അടുത്ത വരിയാണ് ദാസൻ തന്നെ ആത്മകഥ കാണാം ദാസൻ തന്നെ അടുത്ത വരി പറയാണ് മഹാരാജാവിന് അദ്ദേഹത്തോട് ഇഷ്ടമായിരുന്നു എന്നത് ദാസ്യം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതി അല്ല ഇത് ജിന്ന രാഷ്ട്രീയത്തെ നിർവചിച്ചു ഒറ്റ ഒറ്റവാക്യത്തെ നിർവചിച്ചു പോളിറ്റിക്സ് മീൻസ് പവർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് അധികാരമാണ് അധികാരം നേടാൻ വേണ്ടി നേടിയ അധികാരം നിലനിർത്താൻ വേണ്ടി അധികാരികളെ ഘട്ടത്തിലാക്കാൻ വേണ്ടി ഈ തരത്തിലൊന്നും ആലോചിക്കാവുന്ന അല്ല ഗാന്ധി അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് അർത്ഥം എന്താണ് അതിൻ്റെ പൊരുൾ എന്താണ് എന്ന് അന്വേഷിക്കണം അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഗാന്ധിയല്ല പിൽക്കാലത്തുള്ളത് ആ ഗാന്ധിയല്ല പിന്നീട് ഞാൻ എൻ്റെ മതത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തുന്നത് ആ കാലത്തൊക്കെ അദ്ദേഹം മതത്തെപ്പറ്റി സംസാരിക്കും എന്താ പറയുന്നത് മതമില്ലാത്ത രാഷ്ട്രീയവും രാഷ്ട്രീയമില്ലാത്ത മതവും ഒന്നിനും കൊള്ളില്ല എന്നാണ് പറയുന്നത് അപ്പോഴൊക്കെ ആ ഇരുപതുകളിലൊക്കെ അദ്ദേഹം സാധാരണമായൊരു മതത്തെപ്പറ്റിയാണ് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ മുപ്പതുകളാവുമ്പോൾ അദ്ദേഹം മതം എന്ന് പറയുമ്പോഴൊക്കെ അതിൻ്റെ മൂല്യങ്ങളെപ്പറ്റിയാണ് അനുഷ്ഠാനങ്ങളെ പറ്റിയോ അല്ല അതിൻ്റെ മൂല്യങ്ങളെപ്പറ്റി അദ്ദേഹം സംസാരിക്കുന്നു നാൽപ്പതുകളാവുമ്പോഴേക്ക് മതത്തെയും രാഷ്ട്രീയത്തെയും എങ്ങനെയാണ് വകതിരിക്കുക എന്ന് അദ്ദേഹം പറയുന്നത് അല്ല ഒരു വാക്യം ഞാൻ പറയാം എൻ്റെ മതം എൻ്റെ രാഷ്ട്രത്തെ പറ്റിയോ എൻ്റെ രാഷ്ട്രം എൻ്റെ മതത്തെ പറ്റിയോ യാതൊന്നും എന്നോട് പറഞ്ഞു പോകരുത് മതം എന്നത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഗാന്ധിയെ കാണുമ്പോൾ ഗാന്ധി ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി അവിടെ നിന്ന് വീണ്ടും മാറി അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഗാന്ധി വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് പരിണമിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ് പരീക്ഷണങ്ങളോട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ അന്ന് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം ഭൂവർ യുദ്ധത്തിൽ അതായത് ബ്രിട്ടീഷുകാർ ഭൂവർമാരോട് നടത്തുന്ന യുദ്ധത്തിൽ നീതി ബ്രിട്ടീഷ് ഭൂവർമാരുടെ ഭാഗത്താണ് എന്നായിട്ട് പോലും താൻ ഒരു ബ്രിട്ടീഷ് പ്രജയാണ് എന്നതുകൊണ്ട് അദ്ദേഹം ഭൂവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചു അല്ല ഇത് ഗാന്ധി തന്നെ എഴുതിയതാണ് അപ്പോൾ അവിടുന്ന് അദ്ദേഹം മുന്നോട്ട് പോകുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അരിന്ധതി റോയോട് നമുക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം പിൽക്കാലത്തെ ആഫ്രോ അമേരിക്കൻ എന്ന് പറയാവുന്ന നമ്മളിപ്പോൾ സാധാരണഗതിയിൽ അവിടെ അങ്ങനെ ഇപ്പോൾ പറയാറില്ല നിഗ്രോ എന്ന് പണ്ട് വിളിച്ചിരുന്ന ഒരു കൂട്ടരെ രണ്ടാളുടെ പേര് ഞാൻ പറയാം ഒരാളുടെ പേര് നെൽസൺ മണ്ടേല അദ്ദേഹം ആഫ്രിക്കക്കാരനാണ് അദ്ദേഹം കറുത്തവനാണ് അവരുടെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവും എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച ഒരാളാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തെട്ട് കൊല്ലം അദ്ദേഹം തടവിൽ കിടക്കും എന്തുകൊണ്ടാണ് നെൽസൺ മണ്ടേല ഗാന്ധി തൻ്റെ ഗുരുവാണ് എന്ന് പറയുന്നതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടി വരും അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ആഫ്രിക്കൻ അമേരിക്കൻ ലീഡർ മാർട്ടിൻ ഉദർ കിങ് ജൂനിയർ തൻ്റെ ഗുരു ഗാന്ധിയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മതവിശ്വാസിയായ അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ ക്രിസ്തുവിന്റെ ചിത്രത്തിനൊപ്പം എന്തുകൊണ്ട് ഗാന്ധിയുടെ ചിത്രം വെച്ചിരിക്കുന്നു അതിനർത്ഥം വളരെ ലളിതമാണ് നിങ്ങൾ ആ കണ്ട ഗാന്ധിയിൽ നിന്ന് പിന്നെ എത്രയോ പരിണമിച്ചു മാറി വളരെയധികം വികാസം പ്രാപിച്ച വേറെ ഒരു ഗാന്ധിയുണ്ട് ഞാൻ സൗത്ത് ആഫ്രിക്കയിലെ അധിക ആളുകൾ അറിയാത്തൊരു കാര്യം പറയാം അവിടെ ഗാന്ധിയുടെ ടോഷോയ് ഫാമില് അദ്ദേഹത്തിൻ്റെ നാല് മക്കളുണ്ട് ഹരിലാൽ മണിലാൽ രാമദാസ് ദേവദാസ് മണിലാൽ ആശ്രമത്തിൽ താമസിച്ചിരുന്ന മൂന്നോ നാലോ മുസ്ലിം കുടുംബങ്ങളുണ്ടായിരുന്നു അതിലെ ഒരു കുടുംബത്തിലെ ഫാത്തിമ പേരായ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു ആ പ്രണയമോ വിവാഹമോ ഗാന്ധി അംഗീകരിച്ചില്ല വലിയ കഷ്ടപ്പാടായിരുന്നു മണിലാലിൽ മണിലാൽ അച്ഛനെ ധിക്കരിക്കാൻ മടിച്ചിട്ട് ആ പ്രണയം ഉപേക്ഷിച്ചു വേറെ കല്യാണം കഴിച്ചു ഇത് നമുക്കിന്ന് അറിയാനുള്ള വഴി മണിലാലിൻ്റെ മകളുടെ മകള് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേര് ദ പ്രിസണർ ഓഫ് ഗാന്ധി എന്നാണ് മണിലാൽ എങ്ങനെയാണ് അച്ഛൻ്റെ ആരാധകനും തടവുകാരനുമായിരുന്നത് എന്ന് പറയുമ്പോൾ വിസ്തരിച്ച് ഈ പ്രണയകഥ ആ പെൺകുട്ടി എഴുതുന്നുണ്ട് ഇത് സത്യമാണോ സത്യമായിരിക്കും ആ കുട്ടി സ്വന്തം വലിയച്ഛനെപ്പറ്റി ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല തൻ്റെ മുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞു അന്ന് ഗാന്ധി അത്രയും വളർന്നിട്ടില്ല അത്രേ ഉള്ളു കാര്യം പിന്നീട് ഒരു ഘട്ടം കഴിച്ചിട്ടാണ് മിശ്രവിവാഹത്തിൻ്റെ മഹിമ എന്താണ് എന്ന് ഗാന്ധി തിരിച്ചറിയുന്നു ഇങ്ങനെ അനവ അനവധി കാര്യങ്ങളിൽ അനവധി കാര്യങ്ങളിൽ ഗാന്ധി അപ്പോൾ നീഗ്രോ വിരുദ്ധനാണ് ഗാന്ധി അവിടുത്തെ വംശീയ അങ്ങനെ ഗാന്ധിയുടെ ആദ്യം ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞല്ലോ ഒരു ലക്ഷം പേജാണ് ഞാൻ കേട്ടത് ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല അതിനകത്ത് ആദ്യകാലത്തെ ഗാന്ധി എന്ന് പറയുന്നത് എത്രയോ പരിമിതികളുള്ള ഒരാളാണ് അപ്പോൾ ഗാന്ധിയിൽ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട് ആവർത്തനങ്ങളുണ്ട് വ്യത്യാസങ്ങളുണ്ട് അതിനെപ്പറ്റി ഒരിക്കലും ഒരു പത്രപ്രവർത്തകം ചോദിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞു ഒരു കാര്യത്തെപ്പറ്റി ഉള്ള എൻ്റെ അഭിപ്രായം എന്താണ് എന്ന് കരയണമെങ്കിൽ ആ കാര്യത്തെപ്പറ്റി ഞാൻ അവസാനം എഴുതി എന്താണെന്ന് വായിച്ചാൽ മതി മുഖ്യാമന്ത്രി പറയുന്നു അത്ര ലളിതമാണ് ഗാന്ധി കാരണം തനിക്ക് തെറ്റുപറ്റാം എന്നല്ല തെറ്റുപറ്റും എന്ന് താൻ വിമർശനത്തിന് വിധേയനാണ് എന്ന് എല്ലാ തരത്തിലുമുള്ള വിമർശനത്തിന് താൻ അധീനനാണ് എന്ന് തനിക്ക് ഇത് തിരുത്താനുള്ള ഒരു അവസരം തന്നതിന് നന്ദി പറയുന്ന തരത്തിലാണ് ഗാന്ധി എപ്പോഴും പെരുമാറുക അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് പരിചയമുള്ളപ്പോൾ മാർസ് അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മൂലധനം എന്ന കൃതി അതിലൊക്കെ ഒരു പ്രത്യയശാസ്ത്രം ഒരു ഐഡിയോളജി അതിന് രൂപം കൊടുത്ത് അത് അതിൻ്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമ്പ്രദായം കാണാം ഈ സമ്പ്രദായം ഗാന്ധിയിലില്ല ഗാന്ധിക്ക് എന്താണുള്ളത് ഗാന്ധിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു രീതിശാസ്ത്രമാണ് ഭാഷ പറഞ്ഞല്ലോ അതിൻ്റെ അന്ത്യത്തെക്കാൾ അതിൻ്റെ ലക്ഷ്യത്തെക്കാൾ പ്രധാനം അതിൻ്റെ മാർഗ്ഗമാണ് കാരണം നിങ്ങൾ ഗാന്ധി ഒരിക്കൽ പറയുന്നുണ്ട് ആത്മഹത്യയിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ലക്ഷ്യം എത്ര ഗംഭീരമായി നിങ്ങളുടെ മാർഗം മോശമായാൽ അവിടെ എത്തിയില്ലെങ്കിൽ എടുത്ത പണിയൊക്കെ എന്താവും നോക്കുന്നുണ്ട് ഗാന്ധി ഈ എടുത്ത പണിയൊക്കെ എന്താവും അത് മുഴുവൻ അബദ്ധമായി പോയില്ല അപ്പോൾ ഗാന്ധിയിൽ പ്രധാനം പ്രത്യയശാസ്ത്രമല്ല രീതിശാസ്ത്രമാണ് നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയും എന്ത് പ്രവർത്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രമില്ല എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല അദ്ദേഹത്തിൻ്റെ പ്രത്യശാസ്ത്ര ലളിതമാണ് വളരെ ലളിതമാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ അന്ത്യോദയം അല്ലെങ്കിൽ സർവോദയം എല്ലാവർക്കും എല്ലാം എത്ര അദ്ദേഹം പറയുന്നുണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടതൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ സംസാരിക്കുന്നത് ആളുകളുടെ ജന്തുക്കളുടെ ഒക്കെ ആവശ്യത്തെ പറ്റിയ ആർത്തിയെ പറ്റിയല്ല ഐ ആം ടോക്കിംഗ് അബൌട്ട് ദി നീഡ് നോട്ട് അബൌട്ട് ദി ഗ്രീഡ് നീഡ് ഗ്രീഡ് ഗാന്ധിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു സോക്രട്ടീസ് സോക്രട്ടീസ് ക്രിസ്തുവിനും നാനൂറ് കൊല്ലം മുമ്പ് ഹംലറ്റ് എന്നുപേരായി വിഷം കുടിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ട തത്വചിന്തകനാണ് പാശ്ചാത്യ തത്വചിന്തയുടെ പിതാവ് എന്ന് ചരിത്രം വിളിക്കുന്നത് സോക്രട്ടീസിനെയാണ് സോക്രട്ടീസ് ധാരാളം തമാശ വരുന്ന ഒരാളാണ് ഗാന്ധിയും അതെ നാരായണഗുരു അതെ അതായത് വലിയ ഈ തരത്തിലുള്ള വലിയ മനുഷ്യർക്കൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി അവരിലെ നർമ്മബോധമാണ് അപ്പോൾ സോക്രട്ടീസ് പത്ത് വയസ്സേ ഗതിയില്ലാത്തൊരുത്തനാണ് ഒരു പണിക്കും പോകില്ല സോക്രട്ടീസിനെ പറ്റി വലിയ വിമർശനങ്ങളിലൊന്നതാണ് അദ്ദേഹം കുടുംബം നോക്കിയില്ല ഇപ്പോൾ തേഞ്ഞ ചെരുപ്പ് കീറിയ പുതപ്പ് ഒക്കെ ആയിട്ട് രാവിലെ നേരം വിളിച്ചാവുമ്പോൾ റോട്ടിൽ വന്ന് നിൽക്കും ആളോട് സംസാരിക്കുക വരെ പണിയൊന്നുമില്ല അതേ ഒന്നും എഴുതിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പ്ലാറ്റോ വലിയ സമ്പന്നനായിരുന്നു പണ്ഡിതനായിരുന്നു തത്വവിന്തകനാണ് അദ്ദേഹമാണ് ഇതൊക്കെ എഴുതിയത് ഡയലോഗ്സ് ഓഫ് പ്ലാറ്റ് ഇപ്പോൾ സോക്രട്ടീസ് ഇങ്ങനെ വന്നിട്ട് അന്നുകൊണ്ട് ഈ സ്ഫടികത്തിൻ്റെ അപ്പുറത്ത് ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കും നമ്മൾ ഇന്ന് കാണുന്നുണ്ടല്ലോ ഹോട്ടലിൽ ഇപ്പം നെയ്യപ്പവും പഴം പൊരിച്ചതൊക്കെ എങ്ങനെ വെച്ചേക്കും അതുപോലെ ഡ്രസ്സ് ഒക്കെ അപ്പോൾ സോക്കട്ടീസ് രാവിലെ ഇതിങ്ങനെ നോക്കി നടക്കുക അപ്പോൾ എല്ലാവർക്കും അറിയാം ഇയാളുടെ കയ്യിൽ പത്ത് വയസ്സില്ല അപ്പോൾ ഇതിങ്ങനെ മൂന്നാല് ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു എന്താ സോക്കട്ടീസ് വല്ലാതെ കൊതി തോന്നുന്നുണ്ടോ അപ്പോൾ സോക്കട്ടീസ് പറഞ്ഞു അല്ല അങ്ങനെയല്ല എന്താ എനിക്ക് ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലോകത്ത് എന്ന് അമ്പരന്ന് നിൽക്കുകയാണ് ഞാൻ എനിക്കിത് ആവശ്യമുണ്ടോ ഒരു ക്ലാർക്കിന് കാർ അത്യാവശ്യമുണ്ടോ ഒരു ഡോക്ടർക്ക് അത്യാവശ്യമുള്ള മാതിരി ഒരു ചെറിയ ചോദ്യം നിങ്ങൾക്ക് കാശുണ്ടോ എന്നുള്ളതല്ല ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് കാർ കാറെടുത്തുകൊണ്ട് അത്യാവശ്യം വരും നിങ്ങൾ ഡോക്ടറാണെങ്കിലും ഒരു ക്ലാർക്കിന് അങ്ങനെ ഒരു അത്യാവശ്യം വരില്ല ചെറിയ ഉദാഹരണം പറയാം നമുക്കിത് മനസ്സിലാവുകയില്ല എന്താ കാരണം ഈ കിട്ടിയത് പോരാ എന്ത് നമ്മളെപ്പോൾ ഉണ്ടെങ്കിലിപ്പോൾ വെറുതെ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഫോണില്ല ഫോൺ വന്നാൽ അതിൽ എസ് ടി ഡി ഇല്ല എസ് ടി ഡി ഉണ്ടെങ്കിൽ ഐ എസ് ടി ഇല്ല ഇല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ല മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്മാർട്ട് അല്ല കണ്ടോ എന്താ ഉണ്ടാവുന്നത് ഇല്ല 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 എന്നുള്ളത് ഇങ്ങനെ ഉണ്ടാവുക ഇല്ല എന്നുള്ളതാണ് ഉണ്ടാവുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു ഒരു കഥയുണ്ട് ആരെപ്പോൾ എന്ത് ചോദിച്ചാലും കുഞ്ഞാലി ഇല്ലായേ പറയുള്ളൂ അപ്പോൾ അയാളുടെ മുതലാളിക്കൊരു കൗതുകം തോന്നി കുഞ്ഞാലി ഉണ്ട് എന്ന് പറയുന്ന ഒന്ന് കേൾക്കാൻ പറ്റും അപ്പം കളത്തിൽ ചെന്നപ്പോൾ മുതലാളി നോക്കുമ്പോൾ അവിടെ ധാരാളം എലിയുണ്ട് അപ്പോൾ കുഞ്ഞാലിയോട് മുതലാളി ചോദിച്ചു കുഞ്ഞാലി ഇവിടെ എലിയുണ്ടോ ഇവിടെ എലി അല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്നാലില്ലെന്നേ പറ ഇത് ഈ കുഞ്ഞാലിമാരാണ് നമ്മൾ എന്നുവെച്ചാൽ നമുക്ക് ഇല്ലായ്മയാണ് ഉണ്ടാവുന്നത് ഗാന്ധി നമുക്ക് തന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ദാരിദ്ര്യത്തിൽ ലജ്ജിക്കാനൊന്നുമില്ല എന്നാ ചെറിയ കാര്യമല്ല കേട്ടോ അത് ഞാൻ വെറുതെ പറയാം ഇപ്പോൾ ഗാന്ധിയുടെ ഈ ഈ കാലത്ത് ഇപ്പോൾ ഇവിടെ ഒരു കുപ്പായം ഇടാതെ വന്ന് പ്രസംഗിക്കാൻ ഈ ഇരിക്കുന്ന നാലാകും ധൈര്യമില്ല എന്ന് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അവിടെ വന്നിരിക്കാൻ ചെറിയൊരു കാര്യം കുപ്പായമില്ല കുപ്പായമില്ല ഗാന്ധി ഒരു സ്കൂളിൽ ചെന്നപ്പോൾ അദ്ദേഹം കുപ്പായിട്ടിട്ടില്ല അപ്പൊ ഒരു പെൺകുട്ടി എന്ന് ചോദിച്ചു ബാപ്പു എന്താണ് ബാപ്പു കുപ്പായ ഇടാത്തത് ഗാന്ധി പറഞ്ഞു എനിക്ക് കുപ്പായ ഇല്ല ഞാനൊരു കുപ്പായം തരാം അപ്പൊ ഗാന്ധി പറഞ്ഞു അത് പറ്റില്ല എന്താ ഇന്ത്യയിലെ ഇന്ത്യയിലെട്ട് കോടി ആളുകൾക്ക് കുപ്പായമില്ല നീ നാപ്പത്തെട്ട് കോടി കുപ്പായം തന്നാലേ ഞാൻ എന്ന് പറഞ്ഞു നേതാവ് എന്ന് പറയുന്നത് ഈ സാധന ഈ ഈ നേതാവ് എന്ന് പറയാ ഈ െട്ട് കോടി ജനങ്ങൾക്ക് കുപ്പായം ഇടാൻ നിവൃത്തിയില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ കുപ്പായം വേണ്ടാന്ന് വയ്ക്കുന്നത് പിന്നെ ലജിക്കാനൊന്നുമില്ല അപ്പോ എൻ്റെ രീതികളെപ്പറ്റി എൻ്റെ സംസ്കാരത്തെപ്പറ്റി എൻ്റെ വീട്ടിലെ സമ്പ്രദായങ്ങളെ പറ്റി എൻ്റെ നാട്ടിലെ സമ്പ്രദായത്തെപ്പറ്റി എൻ്റെ കൃഷിയെ പറ്റി ഒന്നും അതാണ് ആത്മാഭിമാനം ഗാന്ധിനെ നിൽക്കുകയാണ് അതായത് ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ ഗ്രാമീണനാണ് ഞാൻ കർഷകനാണ് കോടതി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് ജോലി ഗാന്ധിക്ക് എന്താ ജോലി ഗാന്ധി പറഞ്ഞു ഞാൻ തൂപ്പുകാരനാണ് പിന്നെ പിന്നെ ഞാൻ നെയ്ത്തുകാരനാണ് ഏത് ഇംഗ്ലണ്ടിൽ നിന്ന് ബാരറ്റിലോ പാസ്സായി വന്ന ആളാണ് വക്കീലാ അത് അദ്ദേഹം പറഞ്ഞ ഞാൻ കൃഷിക്കാരനാണ് തൂപ്പുകാരനാണ് നെയ്ത്തുകാരനാണ് ഞാൻ തോട്ടയാണ് എന്ന് പറയും ഇവിടെ ഭംഗി കോളനി താമസിക്കും ഗാഫർഖാനും ഗാന്ധിയും കൂടി ഡൽഹിയിൽ തൂപ്പുകാരുടെ കോളനി അപ്പം അവിടെ സുരക്ഷ കൊടുക്കാൻ കഴിയാത്തപ്പോഴാണ് ബിർള ഹൗസിലേക്ക് മാറുന്നത് ബിർള ഹൗസ് എന്ന് പറഞ്ഞത് അത് വലിയ വീടാണ് അതേ അദ്ദേഹത്തിൻ്റെ കോലായിൽ ഞാൻ ഭാഗ്യശാല പോയി കണ്ടിട്ടുണ്ട് അതിൻ്റെ കോലായിൽ ഒരു കിടക്ക വിരിച്ച് അതിൻ്റെ പുറകിൽ ഒരു തലേണ വെച്ചിട്ടാണ് ഗാന്ധി ഇരിക്കുന്നത് ഇന്നും അവിടെ ആ തലേണും കിടക്കും അവൾ പറയോ എന്തൊരു സ്ഥിതിയാണ് ബിർളയുടെ ബൂർഷാസിയുടെ പഴയ വാക്ക നിങ്ങളിനോട് ക്ഷമിക്കുക ഇ എം എസിൻ്റെ പുസ്തകം തീർച്ചയായിട്ടും അന്യായമാണ് ഇർഫാൻ ഹബീബ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ ചരിത്രമല്ലാണ് ഇർഫാൻ ഹബീബ് മഹാപണ്ഡിതൻ ഒന്നാമതൊരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ദി നാഷണൽ മൂവ്മെൻറ്റ് എന്നൊരു ലേഖന സമാഹാരമുണ്ട് അതിൽ ഗാന്ധി എന്നൊരു ലേഖന അതിൽ ഇ എം എസിനെ ഉദ്ധരിച്ചിട്ട് എ എം എസ് മഹാത്മാ ആൻഡ് ദ ഇസം എന്നുള്ള പുസ്തകം ഉദ്ധരിച്ചിട്ട് ഇർഫാൻ പറയുന്നുണ്ട് ഇത് ശരിയല്ല ഏറ്റവും ആധുനികനായ രാഷ്ട്രീയ ചിന്തകനാണ് ഗാന്ധി അപ്പോ ഗാന്ധിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം അദ്ദേഹം തൊഴിലാളികളുടെയോ പാവപ്പെട്ടവരുടെയോ കർഷകരുടെയോ ഒന്നും ആളല്ല എന്നാണ് ഞാൻ ആലോചിക്കുകയാണ് അദ്ദേഹത്തിനാണ് ആ വാക്യം വിശക്കുന്നതിൻ്റെ മുൻപിൽ അപ്പത്തിൻ്റെ രൂപത്തിലല്ലാതെ പ്രത്യക്ഷപ്പെടാൻ ദൈവത്തിന് ധൈര്യം ഉണ്ടാവുകയില്ല അപ്പോൾ സരോജനായിട്ട് ഒരിക്കൽ ഇങ്ങനൊരു വാക്യം പറഞ്ഞു ഇത് എന്ന് വെച്ചു ഗാന്ധിയോട് ഗാന്ധി പറഞ്ഞു വളരെ മനോഹരമായിരിക്കുന്നത് ഇത് ആര് പറഞ്ഞാണ് ഇത് ബാപ്പു പറഞ്ഞാണെന്ന് പറഞ്ഞു അപ്പോഴാണ് ഗാന്ധി ഓർക്കുന്നത് അപ്പോൾ ഗാന്ധിയോട് ചോദിച്ചു എങ്ങനെയാണ് ബാപ്പു ധർമ്മവും അധർമ്മവും തിരിച്ചറിയാം പുണ്യപാപങ്ങൾ എങ്ങനെ അറിയാം ധർമാധർമ്മങ്ങൾ എങ്ങനെ അറിയാം ഇത് വകതിരിക്കാൻ എന്താണ് വഴി എനിക്ക് മനസ്സിലാവുന്നില്ലോ അത് ഇന്ത്യയിലെ പഴയ ചോദ്യമാണത് ഭാരതത്തിലെ ചോദ്യമാണത് എവിടെയാണ് ധർമ്മം ഇരിക്കുന്നത് വ്യാസൻ ഇടയ്ക്കിടയ്ക്ക് പറയും ധർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ് അത് അഗാധമാണ് അറിയാൻ പറ്റില്ല ധർമ്മസ്യ ഗഹനാഗതി ധർമ്മത്തിൻ്റെ തത്വം ഗുഹകളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നിടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർപ്പിക്കും വ്യാസൻ ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം ഗാന്ധിയോട് ചോദിച്ചപ്പോൾ അത് ഒരു മിനിറ്റ് കൊണ്ട് മറുപടി പറഞ്ഞു അവിടെയാണ് ഗാന്ധിയുടെ പ്രത്യശാസ്ത്രം എന്താണ് എന്നുള്ളൊരു പ്രശ്നം വരുന്നത് അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനായ മനുഷ്യനെ ഓർമ്മിക്കുക എന്നിട്ട് നിങ്ങൾ പറയാനോ എഴുതാനോ പ്രവർത്തിക്കാനോ പോകുന്നത് അയാൾക്ക് ഗുണകരമാണെങ്കിൽ അത് പറയുക എഴുതുക ചെയ്യുക അല്ലെ ചെയ്യരുത് ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ക്രമത്തിൻ്റെയും അക്രമത്തിൻ്റെയും നീതിയുടെയും അനീതിയുടെയും മാനദണ്ഡം എന്ന് പറയുന്നത് മനുഷ്യനാണ് മാനദണ്ഡം മനുഷ്യനാണ് അവൻ്റെ ദാരിദ്ര്യമാണ് അവൻ്റെ സങ്കടമാണ് അപ്പോൾ വലിയ തമാശ ചേകുവേര ഡൽഹിയിൽ വന്നപ്പോൾ ഒരു പത്രപ്രവർത്തകം ചോദിച്ചു എന്താണ് മിസ്റ്റർ ചേകുവേര നിങ്ങൾ ഈ അളവിൽ ആയുധമെടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നത് ഇത് ഹിംസയല്ലേ ചേകുവേര ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും ഇത് ഹിംസയാണ് ഞങ്ങൾക്ക് വരെ നിവൃത്തിയില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ഗാന്ധി ഉണ്ടായില്ല ചേകുവേര അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ എല്ലാ കുപ്പായത്തിന്റെ മുകളിലും ബനിയൻ്റെ മുകളിലും ടീഷർട്ടിന്റെ മുകളിലും ക്യാപ്പിൻ്റെ മുകളിലും ഒക്കെ ഉണ്ട് ചേക്കുപോലെ ഡൽഹിയിൽ പറഞ്ഞാണ് ഞങ്ങൾക്കൊരു ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ ആയുധം എടുക്കേണ്ടി വരില്ലായിരുന്നു ഒരു ചർച്ചയിൽ ലെനിൻ ഇന്ത്യയിലെ കർഷകരുടെ നേതാവ് എന്ന് ഗാന്ധിയെ വിശേഷിപ്പിച്ചപ്പോൾ അന്നത്തെ അവിടുത്തെ ഏറ്റവും സമുന്നതമായ കമ്മിറ്റിയിൽ അംഗമായ ഇന്ത്യക്കാരനായ എം എൻ റോയ് പറയാണ് സഖാവേ അങ്ങനെ പറയരുത് എന്താ അത് അദ്ദേഹം ഇന്ത്യൻ കർഷകൻ്റെ നേതാവല്ല അവിടുത്തെ ഭൂഷാസിയുടെ നേതാവാണ് ആര് എം എൻ റോയ് ആരോട് ലെനിനോട് അപ്പോൾ ലെനി വിചാരിച്ചു അങ്ങനെ ആയിരിക്കും കാരണം എം എൻ റോയ് ചെറിയ ആളല്ലോ അപ്പൊ ഇതാണ് പിന്നെ പരക്കുന്നത് അപ്പോ കമ്മ്യൂണിസ്റ്റുകാർ ഗാന്ധിയെ മനസ്സിലാക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു വല്ലോരുമല്ല ദാമോദരന്റെ കാര്യം മാഷോട് പറഞ്ഞു അത് താരിഖ് അലിയുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് ദാമോരം ഇൻറ്റർവ്യൂ ഉണ്ട് താരിഖ് അലി പാകിസ്ഥാനിലെ പത്രപ്രവർത്തകനാണ് അപ്പോൾ ആ താരിഖ് അലിയോടാണ് ഹോജിബിനോട് താൻ സംസാരിച്ച കാര്യം കെ ദാമോരൻ പറയുന്നത് എന്തുകൊണ്ടാണ് മുപ്പതുകളിൽ ഒരു ചെറിയ പാർട്ടിയായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളും ആ കാലത്ത് അങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഇത്ര വലിയൊരു പ്രസ്ഥാനമായിട്ട് നിങ്ങൾ മാറിയത് ഇങ്ങനെ അധികാരം കിട്ടുന്ന തരത്തിൽ ഇത് വളർന്ന എങ്ങനെയാണ് അപ്പോഴാണ് ഹോച്ചിബിൻ പറയുന്നത് ഇന്ത്യയിൽ ഗാന്ധി ഉണ്ടായിരുന്നു വിയറ്റ്നാമിൽ ഞാനായിരുന്നു ഗാന്ധി അപ്പം ഗാന്ധി എന്താണ് എന്ന് മനസ്സിലാവുന്ന ആളുകളും അതാണ് ഇന്ത്യക്ക് പുറത്തുള്ള കമ്മ്യൂണിസ്റ്റാർക്കും അത് മനസ്സിലാവുന്നു ലെനിന് മനസ്സിലാവുന്നു ഹോച്ചിബിന് മനസ്സിലാവുന്നു ചേഗോവർക്ക് മനസ്സിലാവുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണ് ഗാന്ധിയുടെ പ്രത്യശാസ്ത്രം അതാരെ സഹായിക്കുന്നു അപ്പോൾ അന്നത്തെ വലിയ പ്രശ്നമാണ് ജനാധിപത്യം എന്നുള്ളത് അന്നത്തെ കണക്ക് അന്നത്തെ കണക്കിന് ജനാധിപത്യം എന്നുള്ളത് ഭൂഷാസിയുടെ ഒരു രാഷ്ട്രീയ പ്രത്യശാസ്ത്രമാണ് ഗാന്ധി ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടി ചോദിക്കുന്നു ബാപ്പു എന്താണ് ജനാധിപത്യം ഇന്ന് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് എന്താണ് ജനാധിപത്യം എന്ന് കുട്ടി ചോദിക്കുമ്പോൾ ഒരു മിനിറ്റ് കളയാതെ ഗാന്ധി പറയാണ് ഓട്ടപ്പന്തയത്തിൽ നീ ഒന്നാം സമ്മാനം നേടിക്കഴിഞ്ഞിട്ട് നിന്റെ കൂടെ ഓടി സമ്മാനം കിട്ടാത്ത ആളുകളെ നീ ശ്രദ്ധിക്കുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയാൻ എന്ത് ചോദിച്ചു ഒരു ഗാന്ധി പറയും ഒറ്റയ്ക്ക് ഓടിയാ സമ്മാനം കിട്ടില്ല കിട്ടില്ലല്ലോ അവരുണ്ടായതുകൊണ്ടാണ് നീ ജേതാവായത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ദുർബലര് അസംഘടിതര് ന്യൂനപക്ഷങ്ങൾ ആദിവാസികൾ ദളിതര് സ്ത്രീകളെ ഒക്കെ സംരക്ഷിക്കുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയാം ഉണ്ടോ അപ്പോൾ ഇത് ഗാന്ധിക്ക് ഇത് അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛാസം പോലെ വരുന്ന ഒരു കാര്യമാണ് കാരണം ഇത് അദ്ദേഹത്തിന്റെ രക്തത്തിലുള്ള ഒരു സാധനം എന്താ കാരണം കാരണം അദ്ദേഹത്തിന് വളരെ കുട്ടിക്കാലത്ത് തന്നെ അത് എന്താ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ അത് പിന്നെ അത് ഫിലോസഫി അല്ലെങ്കിൽ ആത്മീയത എന്നൊക്കെ പറഞ്ഞു ഈ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു സാധനം സത്യമാണ് അതുതന്നെയും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഗാന്ധി ഈ ഞാൻ പറഞ്ഞാവർത്തിക്കാം അത് പല ഗാന്ധിയുണ്ട് ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടം വരെ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത് ഈശ്വരൻ സത്യമാണെന്നാണ് പിന്നെ പറഞ്ഞു സത്യമാണ് ഈശ്വരൻ എന്ന് വലിയ വ്യത്യാസമാണ് ഈശ്വരൻ സത്യമാണെന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഉണ്ടെന്നേ അർത്ഥാവുള്ളൂ സത്യമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാലോ വേറെ ഈശ്വരനില്ല എന്നാ വേറെ ഈശ്വരനില്ല ഗാന്ധി എങ്ങനെയാണ് ഈശ്വരനെ മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഞാനൊരു ഉദാഹരണം പറയാം ഗാന്ധി ലണ്ടനിൽ പഠിക്കുന്ന കാലത്ത് ചാൾസ് ബ്രാഡ്ലി എന്ന് പറഞ്ഞാൽ അവിടെ പ്രസിദ്ധനായൊരു യുക്തിവാദി ഉണ്ടായിരുന്നു നിരീശ്വരവാദി നിർമ്മതവാദി അതിനെ പ്രസംഗിക്ക് എഴുതുകയും ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ ഗാന്ധി പങ്കെടുത്തു ഇവിടെ വന്ന് കുറച്ചായാലും കഴിഞ്ഞപ്പോൾ ഏതോ പത്രക്കാരൻ ഇത് മനസ്സിലാക്കിയിട്ട് ചോദിച്ചു ഗാന്ധിജി അങ്ങ് ഇങ്ങനെ ലണ്ടനിൽ പഠിക്കുമ്പോൾ ഇന്ന ഒരു നിരീശ്വരവാദിയുടെ യുക്തിവാദിയുടെ ശവസംസാരടങ്ങ് പങ്കെടുത്തു അത് വേണ്ടി പങ്കെടുത്തു എന്താ കാരണം ഒന്നുമില്ല ഗാന്ധി പറയാണ് ഈശ്വരൻ്റെ സ്ഥാനത്ത് യുക്തിയെ പ്രതിഷ്ഠിച്ച ആളാണ് അദ്ദേഹം ഗാന്ധി പിന്നീട് എഴുതിയിട്ടുണ്ട് എങ്ങിന്ത്യയിൽ എഴുതുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ അനേകം ബിഷപ്പുമാർ പങ്കെടുത്തു കാരണം അത്രയും ധാർമ്മികമായൊരു ജീവിതം നയിച്ച ആളാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് ഗാന്ധി എഴുതുന്നുണ്ട് നിങ്ങളുടെ മനസ്സാക്ഷിയാണ് ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ ഈശ്വരൻ എവിടെയില്ല അടുത്ത വരും എന്താ പറയുക നാസ്തികൻ്റെ നാസ്തികത്വം പോലും അവിടെ നിന്നാണെന്ന് പറയും നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന മട്ടിലല്ല ഗാന്ധി ഇതൊന്നും മനസ്സിലാക്കുന്നു ഇപ്പോൾ വലിയൊരു പരാതിയാണ് വലിയൊരു വിമർശനമാണ് എന്താ അത് ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് മതം കൊണ്ടുവന്നു വലിയ വിമർശനം ശരിയല്ലേ ശരിയാണെന്ന് തോന്നാം ഞാൻ വളരെ ചെറിയ ചില ഉദാഹരണങ്ങൾ പറയാം ഈ മതം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതും ഗാന്ധി മനസ്സിലാക്കുന്നതും വളരെ വ്യത്യസ്ത ഇപ്പോൾ രാമരാജ്യം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാ തെറ്റാണോ അത് പിന്നീട് ദുരുപയോഗം ചെയ്തിരിക്കാം ആ വക തെറ്റാന്ന് പറയാം പക്ഷേ രാമൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഗാന്ധി കുറച്ച് കഴിയുമ്പോൾ അത് റഹീം എന്നും പറയും രാമനും റഹീമോന്ന് തന്നെയെന്ന് പറയും പിന്നെ ഏത് രാമനപ്രിയങ്ങൾ പറയുന്നു എൻ്റെ രാമൻ ദൈവത്തിൻ്റെ അവതാരമല്ല ദൈവം തന്നെയാണെന്ന് പറയും പിന്നെ പറയും അവൻ ജനിച്ചിട്ടോ മരിച്ചിട്ടോ ജീവിച്ചിട്ടോ ഇല്ല അവൻ നിത്യനായ ദൈവം തന്നെയാണ് പറയും എന്താ ഗാന്ധിക്ക് മതം എന്ന് പറയുന്നത് ആത്മകഥയെ പറയട്ടെ എൻ്റെ മതം എന്നത് എൻ്റെ രാഷ്ട്രത്തെ സേവിക്കലാണെന്നാ എട്ടോ ഒരു 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 എൻ്റെ മതം എന്നത് എൻ്റെ രാഷ്ട്രത്തെ സേവിക്കലാണെന്ന് ഗാന്ധി മുതിർന്ന പിന്നെ ഒരു അമ്പലത്തിലും പോകുന്നില്ല ഒരു ഈശ്വരനെ അദ്ദേഹം വണങ്ങുന്നില്ല ഒരു അമ്പലത്തിന് ഒരു പ്രതിഷ്ഠനുമ്പോൾ അദ്ദേഹം അദ്ദേഹം അമ്പലങ്ങൾ കാണാൻ പോകുന്ന കാണാ സ്ഥലം കാണാൻ പോകുന്ന അപ്പോ അദ്ദേഹത്തിന് ദൈവത്തോടാകാൻ പറയണ്ടായിരുന്നു ചെറിയ കാര്യമാണ് എന്താ അള്ളാഹു എന്നതും നിന്റെ പേര് തന്നെ അല്ലയോ ഭഗവൻ നീ എല്ലാവർക്കും സത്ബുദ്ധി പ്രദാനം ചെയ്യണമേശ്വര് സബ്കോ സന്മതി അപ്പോ ഈശ്വരൻ എന്നതും അള്ളാഹു എന്നതും ഒരു പേരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മതമല്ല അതൊന്ന് വ്യക്തമാണല്ലോ അതിപ്പം നാരായണഗുരു മതം എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല നാരായണഗുരുവിൻ്റെ പ്രേഷ്ഠ ശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ ഒരുപക്ഷെ കേരളം ഉൽപ്പാദിപ്പിച്ച ഏറ്റവും മഹാനായ യുക്തിവാദി ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞു എന്ന് വേറെ ശിഷ്യന്മാർ പരാതി പറഞ്ഞപ്പോൾ നാരായണഗുരു പറഞ്ഞത് നാം പറയുന്നതും അയ്യപ്പമാഷ് പറയുന്ന ഒന്ന് എൻ്റെ എന്നാ എന്താ അത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നാണ് ഗുരു പറയുന്നത് അയ്യപ്പമാഷ് പറയുന്നത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്നാ രണ്ടും ഒറ്റ ഒന്നാണ് ദൈവമില്ല എന്ന് നാട്ടിലൊക്കെ പ്രസംഗിച്ച നടക്കുന്നു അയ്യപ്പമാഷ് എന്ന് പരാതി പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു അയ്യപ്പമാഷെ വാക്കിലേ ദൈവമില്ലാതെ പ്രവൃത്തിയിൽ ദൈവമുണ്ട് അത് മതി എന്നാ അപ്പം ദൈവം എന്ന് ഇവരൊക്കെ പറയുന്നത് ഈ പഴയൊരു വാക്ക് ചോദിച്ച് പറയും ഈ മാനവ സേവയാണ് മാധവ സേവ എന്ന് വിവേകാനന്ദന് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രിയപ്പെട്ട ഒരു ആശയത്തെപ്പറ്റി ഞാൻ പറയുന്നു അപ്പോൾ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു കവി കബീറാണ് കബീറിൻ്റെ വ്യത്യാസം തിരിയേയില്ല വളരെ പ്രസിദ്ധമാണിത് അപ്പോൾ കബീർമഠില് കാശിയില് കബീർമഠം ഉണ്ട് അവിടെ ചെന്ന് നോക്കിയാൽ ഇന്നിപ്പോൾ അവിടെ കബീറിൻ്റെ ശില്പത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഗാന്ധിയുടെ ഒരു ശില് അവിടെ ഉണ്ടായി ഗാന്ധി അവിടെ പോയിരുന്നു ഗാന്ധി നിരന്തരം കബീറിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അപ്പോൾ മതം ഞാൻ വേറെ ഉദാഹരണം പറയാം നമ്മൾ ഒരു രാമരാജ്യം എന്നുള്ള ഒരു വാക്കിൻ്റെ പുറത്ത് അത് പിന്നീട് തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ഒരു സംശയമില്ല അപ്പോൾ ഗാന്ധി നമ്മൾ പറയുമല്ലോ ധർമ്മരാജ്യം എന്ന അർത്ഥത്തിലായി പറയുന്നത് അദ്ദേഹം വേറെ പറഞ്ഞൊരു വാക്യം ഖലീഫ ഉമറിന്റെ നീതിനിഷ്ഠമായ ഭരണമാണ് ഇന്ത്യയിൽ പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ട് ഒരു വ്യത്യാസമില്ല നമ്മളിന്ന് ആലോചിക്കേണ്ട കാര്യം മതം എന്ന നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വ്യവസ്ഥയുടെ ഏത് ചിഹ്നമാണ് ഏത് മുദ്രാവാക്യമാണ് ഗാന്ധി രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചു അദ്ദേഹത്തിന് തൊട്ടു മുമ്പ് നമ്മുടെ നേതാവായിരുന്ന ബാലഗംഗാധര തിലകൻ ദേശീയത ഉണർത്താൻ വേണ്ടി ആളുകളെ ഒരുപ്പിക്കാൻ വേണ്ടി ദേശീയ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഭാരതീയത ഇന്ത്യൻ ദേശീയത എന്നുള്ള ആശയം ഉണർത്താൻ വേണ്ടി ഗണേശോത്സവം സംഘടിപ്പിക്കും ഗാന്ധി ചെയ്യുന്നത് ഉപ്പ് കുറക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അദ്ദേഹവും എഴുപത്തൊമ്പത് അനുയായികളും അലഹബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര പോകും അവിടെ ചെന്ന് ഉപ്പ് വരുമ്പോൾ ഗാന്ധി പറയുന്നുണ്ട് സാമ്രാജ്യത്വത്തിൻ്റെ അടിവേര് നമ്മൾ ഇളക്കുകയാണ് ഉപ്പിലെവിടെയാണ് ജാതി ഉപ്പിലെവിടെയാണ് മതം എവിടെയാണ് ആചാരം അപ്പോൾ ഉപ്പ് എന്നുള്ള ഒരു പ്രതീകം ഉപയോഗിക്കുന്ന ഒരാൾക്ക് മതേതരമായ അന്ന് അതേ ഉപയോഗിക്കുന്ന വാക്കല്ലാട്ടോ അത് ഞാൻ ഇന്നത്തെ ഒരു വാക്ക് പറയാം മതേതരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ആളുകളെ ഉത്സാഹപ്പെടുത്താനും ഉത്ഗ്രഹിക്കാനും ആളുകളെ സംഘടിപ്പിക്കാനും സാധിക്കും ഗാന്ധിയുടെ വേറെ ഒരു ഉപകരണം ഒരു പ്രതീകം ഒരു പ്രതിബിംബം ചർക്കയാണ് ചെറിയ കാര്യമല്ല അത് കാരണം ഗാന്ധിയുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഹിന്ദു സ്വരാജാണ് ലണ്ടനിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് ജോനാസ്ബർഗിലേക്ക് കപ്പലിൽ പോകുമ്പോൾ ഗാന്ധി അത് എഴുതാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഒരു ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എഴുതാൻ തീരുമാനിച്ചു എന്താ എഴുന്ന് അദ്ദേഹന്നവിടെ പത്രം നടന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ദ ഇന്ത്യൻ ഒപ്പീനിയൻ എന്നുള്ള പത്രം തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ മകൻ മണിലാലാണ് അത് പിന്നീട് നടത്തിയിരുന്നത് മണിലാൽ അവിടെ തന്നെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മണിലാൽ മരിച്ചുപോയി അപ്പോൾ ഈ ലഘുഗ്രന്ഥത്തിൽ സ്വരാജ് ഒരു വായനക്കാരൻ പത്രാധിപരോട് ചില സംശയങ്ങൾ ചോദിക്കുകയാണ് അതിന് മറുപടി പറയുകയാണ് സാങ്കൽപ്പിക്കുകയാണ് ആ സംഭാഷണം അദ്ദേഹം എഴുതി കുറേ കഴിഞ്ഞപ്പോൾ വലത്തേ കൈ കടഞ്ഞപ്പോൾ അദ്ദേഹം എഴുത്തേ കൈ കൊണ്ട് എഴുതി ഇരുപത്തിനാല് മണിക്കൊണ്ട് അത് പൂർത്തിയാക്കി ആ പുസ്തകം വന്നപ്പോൾ ഗുജറാത്തിയിലാണ് എഴുതിയത് ഗാന്ധിക്ക് മൂന്ന് ഭാഷ അറിയാമായിരുന്നു ഒന്ന് ഗുജറാത്തി വരുന്ന ഹിന്ദി വരുന്ന ഇംഗ്ലീഷ് ദക്ഷിണാഫ്രിക്കയിൽ ഫാമില് ജോലി വിഭജിക്കും ഓരോരുത്തർക്ക് അലക്ക് എന്നെ ആൾ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കേണ്ട എന്നെ ആൾ ഭക്ഷണം എന്നെ ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് വിഭജിക്കുമ്പോൾ ഗാന്ധി ഏറ്റെടുക്കുന്ന ജോലി അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാം എന്ന് തീരുമാനിച്ചു അടുത്ത വരിക എന്താണെന്ന് എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്നാ ഗാന്ധി എന്തെങ്കിലുമൊന്ന് അറിയാം എന്ന് പറഞ്ഞത് ഈ ഇംഗ്ലീഷാണ് അദ്ദേഹത്തിൻ്റെ വലിയ ആദർശ പുരുഷനായ സോക്രട്ടീസ് വളരെ പ്രസിദ്ധമാണ് ആ വാക്യം എനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ ഈ ഒരു കാര്യമേ എനിക്കറിയാവൂ പക്ഷേ ഞാനത് പറയില്ല അത് പറഞ്ഞാൽ എനിക്കതറിയാമെന്നായി പോവുമല്ലോന്ന് ഇനി അപ്പുറത്തേക്ക് വിനയുണ്ടോ അവിടുന്ന് ഒറാക്കിള് ക്ഷേത്രത്തിന് ഉണ്ടായി എന്ന് അവരുടെ കഥയിൽ പറയും ജീവിച്ചിരിക്കുന്ന ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ് സോക്രട്ടിസാണെന്ന് പറയും അപ്പൊ സോക്രട്ടീസ് പറയാൻ എനിക്കൊന്നും അറിഞ്ഞുകൂടാ കോടതി വിചാരണ ചെയ്യും സോക്രട്ടീസിനെ എന്തിന് ദൈവത്തെ നിന്ദിച്ചു എന്നാണ് ദൈവത്തെ നിന്ദിച്ചു ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചു കേട്ടോ ദൈവത്തെ നിന്ദിച്ചതിനാണ് സോക്രട്ടീസിന് വിഷം കുടിച്ച് മരിക്കാനുള്ള വിധി ഏറ്റുവാങ്ങേണ്ടി വന്നത് ദൈവത്തെ നിന്ദിച്ചതിനാണ് ക്രിസ്തുവിനെ കുറിച്ച് തറച്ചു കൊന്നത് സോക്രട്ടീസും ക്രിസ്തുവും ഗാന്ധിയും വെള്ളിയാഴ്ച മരിക്കും അവരുടെ ആ ലൈൻ ആ ധാര വളരെ വ്യക്ത ഒരാൾക്ക് വിഷം ഒരാൾക്ക് കുരിശ് ഒരാൾക്ക് വെടിയുണ്ട ഞാനീ പറഞ്ഞതിന് അർത്ഥം ഗാന്ധി വിമർശനാതീതനാണ് എന്നുള്ള യാതൊരു ധാരണയായിട്ടല്ല ഞാനവിടെ നിൽക്കുന്നത് ഗാന്ധിയെ വിമർശിക്കുന്ന ആരെയും എനിക്ക് ബഹുമാനാണ് കാരണം അവര് ഗാന്ധിയെ അവഗണിക്കുന്നില്ല അവർ ഗാന്ധിയെ തള്ളിക്കളയുന്നില്ല അവർ ഗാന്ധിയെ പരിഗണിക്കുന്നു ഗാന്ധിക്ക് അതിലൊരു വിരോധം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മതം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏത് മതമാണ് ഏത് തരത്തിലാണ് ഗാന്ധി അത് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം ഗാന്ധിയുടെ വത്സല ശിഷ്യൻ ആരാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ വല്ലഭായ് പട്ടേലാണോ ഗുജറാത്തിയാ പട്ടേൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മകനായ ജവഹർലാൽ ആണോ അതോ അദ്ദേഹത്തിൻ്റെ എല്ലാ രീതികളും പിന്തുടർന്നു വന്ന വിനോബ ഭാവയാണോ വിനോബ ഭാവയ്ക്ക് ദൈവവും മതമുണ്ട് പട്ടേലിന് ദൈവവും മതമുണ്ട് ദൈവവും മതവും ഇല്ലാത്തൊരുത്തനാണ് ആര് ജവഹർലാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നെഹ്റു ഒരു അജ്ഞേതാവാദി സന്ദേഹവാദി അഗ്നോസ്റ്റ് ആയിരുന്നു ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് അറിയില്ല ഒരാൾ അതേ ഒരു മതവും അനുഷ്ഠിച്ചിട്ടില്ല പതിനേഴ് കൊല്ലം ജവഹർലാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു അതിൻ്റെ സുഖങ്ങളും സൗഖ്യങ്ങളുമാണ് നമ്മൾ ഈ അടുത്ത കാലം വരെ അനുഭവിച്ചത് ചെറിയ ആളല്ല ജവഹർലാൽ അപ്പോൾ എൻ്റെ കാലശേഷം ജവഹർലാൽ എൻ്റെ ഭാഷ സംസാരിക്കും എന്ന് ഗാന്ധി പറയുമ്പോൾ എവിടെയാണ് ഗാന്ധിയിൽ മതം എന്ന് നമ്മൾ ആലോചിക്കണം ഏത് മതത്തെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് ഗാന്ധി ഏത് മാത്തെപ്പറ്റിയാണ് പറയുന്നു വലിയ ആരോപണമാണ് വലിയ വിമർശനമാണ് എൻ്റെ ധാരണയിൽ ഞാൻ ഗാന്ധിയുടെ സെക്രട്ടറി ഇപ്പോഴും ഭാഗ്യവശാൽ ജീവിച്ചിരിക്കുന്ന വെങ്കിട്ടറാം കല്യാണം തൊണ്ണൂറ്റാറ് വയസ്സിൽ വളരെ ഓർമ്മശക്തിയോടി അദ്ദേഹം ചെന്നൈ നഗരത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിരുന്നു ഞാൻ ചോദിച്ചു ഈ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ ഗാന്ധി വല്ല പങ്കു വഹിച്ചിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞില്ല ഗാന്ധി പട്ടേലിനെ പ്രധാ പ്രധാനമന്ത്രി ആക്കരുത് എന്നോ ജവഹർലാലിനെ ആക്കണമെന്നോ ഗാന്ധി ആരോടും പറഞ്ഞിട്ടില്ല എന്നാൽ കാരണം അധികാരത്തിൻ്റെ അത്തരം പണികളൊന്നും ഗാന്ധിക്കില്ല പക്ഷേ ഇത് ഗാന്ധി പറഞ്ഞ അത് നേരത്തെ പറഞ്ഞ അപ്പോൾ എൻ്റെ ശിഷ്യൻ എൻ്റെ കാലശേഷം എൻ്റെ ഭാഷ സംസാരിക്കാൻ വരുന്നവൻ ഒരു സംശയമില്ല വിനോദ ഭാവയാണ് എന്ന് പറഞ്ഞാൽ വളരെ സ്വാഭാവികമായി അങ്ങനെയല്ല പറഞ്ഞത് പറഞ്ഞ ജവഹർലാലിൻ്റെ പേരാണ് ചർച്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തതിനെ പറ്റി വലിയ ചർച്ചകളൊക്കെ ലണ്ടനിൽ നടക്കുമ്പോൾ മഹാബുദ്ധിമാനായ ചർച്ചിൽ മഹാപ്രഭാഷകൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു കാര്യമില്ല ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് എന്താണ് അവിടെ നടക്കുന്നത് ഇന്ത്യയിൽ അവിടെ എത്രായിരം ജാതി ഏതൊക്കെ മതങ്ങൾ ഏതൊക്കെ ഭാഷ ഏതൊക്കെ സമ്പ്രദായങ്ങൾ സംസ്കാരങ്ങൾ ഒക്കെ പത്ത് കൊല്ലം കൊണ്ട് തമ്മിൽ തച്ച് പിരിയുന്നു ചിലരൊക്കെ അത് എന്ന് വിചാരിച്ചു അത് അസത്യമാണ് എന്ന് അത് ആ പറഞ്ഞത് സത്യമല്ല അത് ശരിയല്ല ഞങ്ങളൊരു ജനതയാണ് ഞങ്ങളൊരു രാഷ്ട്രമാണ് എന്ന് ഈ എഴുപത്തിമൂന്ന് കൊല്ലം നമുക്ക് നിൽക്കാൻ പറ്റിയത് എൻ്റെ പൂർണ്ണബോധ്യം ഞാൻ പറയാണ് ജവഹർലാൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും തുടർച്ചയായി പതിനേഴ് കൊല്ലം പ്രധാനമന്ത്രി ആയിരുന്നുകൊണ്ടാണ് കാരണം അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള ഇപ്പോൾ പുരോഹിതന്മാരെ ഒരാളല്ല ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഇലക്ഷന് വേണ്ടിയിട്ട് ഇവരുടെ പിന്നാലെ നടന്ന ഒരാളല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പിന്നീട് എന്ത് ചെയ്തു എന്നുള്ളതല്ല കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ സംസാരിക്കുന്നത് കോൺഗ്രസിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത് ജവഹർലാലിനെ പറ്റിയാണ് അപ്പോൾ ശാസ്ത്രീയ വിജ്ഞാനം യുക്തിചിന്ത ആധുനികത്വം തുടങ്ങിയുള്ള അനവധി കാര്യങ്ങൾ വരികയാണ് ഇർഫാൻ ഹബീബ് ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് പാരമ്പര്യത്തിൻ്റെ രൂപത്തിൽ ആധുനികത പരിചയപ്പെടുത്തിയ ആളാണ് ഗാന്ധി അപ്പോൾ ഈ ഗാന്ധി നെഹ്റു ദ്വയത്തെപ്പറ്റി നമ്മൾ നിരന്തര ആലോചിക്കണം എന്താ കാരണം കാരണം നെഹ്റു അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് വല്ലഭായ് പട്ടേൽ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിചാരിക്കുന്നവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അനു ചോദിക്കുക മൂവായിരം കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഗുജറാത്തിൽ പട്ടേലിൻ്റെ പ്രതിമ ഉണ്ടാക്കിയത് ഏത് പട്ടേൽ ആർ എസ് എസിനെ നിരോധിച്ച പട്ടേല് ബ്രിട്ടീഷുകാർ ഒരിക്കലും ആർ എസ് എസിന് നിരോധിച്ചിട്ടില്ല ബ്രിട്ടീഷ് ഭരണത്തിൽ അന്ന് യൂണിയൻ പ്രൊവിൻസ് എന്ന് വിളിക്കുന്ന ഇന്നത്തെ യു പി എന്ന് പറയുന്ന പ്രദേശത്ത് ഒന്ന് രണ്ട് താലൂക്കിൽ അവരുടെ പ്രവർത്തനം തടയ മാത്രമേ ബ്രിട്ടീഷുകാർ ചെയ്തത് ഗാന്ധി വധം വന്ന ഉടൻ പട്ടേൽ ചെയ്യുന്ന ഒരു കാര്യം ആർ എസ് എസിനെ നിരോധിക്കുകയാണ് അപ്പോൾ ആർ എസ് ആരാണോ പട്ടേൽ ഗാന്ധിയെ കൊന്നത് തർക്കവിഷയാണ് കാരണം നഥുറാം കോസ് ആർ എസ് എസിലുണ്ടായിരുന്നു ആർ എസ് എന്ന് രാജിവെച്ച് ഹിന്ദു മഹാസേവ പോയതിന് ശേഷമാണ് അദ്ദേഹത്തിൽ ചെയ്യുന്നത് അപ്പോൾ വി ഡി സവർക്കർ ഇതൊക്കെ തമ്മിലെന്താ വ്യത്യാസം എനിക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞൂടാം നമുക്ക് മനസ്സിലാവില്ല അതായത് ഈ മത തീവ്രവാദത്തിൻ്റെ ഒരു പരിപാടി ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റുക ഇപ്പം ഞാൻ പറയാം ഇപ്പം കേരളത്തിലുള്ള ഒരു സാധനം പറയാം എന്താണ് എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ എന്നാൽ നമുക്കിങ്ങനെ ഈ സീബ്ര ഉണ്ടല്ലോ വരയം കുതിര അതിൻ്റെ ഈ വര കണ്ടാൽ പിടിക്കാൻ വരുന്ന നരിക്കും തിരിയുകയാണ് അതിങ്ങനെങ്ങനെ ഇങ്ങനെ എന്ന മതിരിയാണ് ഇത് ബജരംഗത്തിൽ ഹിന്ദു പരിഷത്ത് ഹിന്ദു മഹാസഭർ എസ് എസ് എങ്ങനെ അപ്പോൾ നമുക്ക് പിടിതരില്ല അറുപത്തി അഞ്ചിൽ രൂപം കൊണ്ട ഗാന്ധി ഭദത്തെപ്പറ്റി അന്വേഷിക്കാൻ വന്ന കപൂർ കമ്മീഷൻ സവർക്കർ അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞിരുന്നു കോടതി തെളിഞ്ഞില്ല പക്ഷേ അപ്പോഴേക്ക് സവർക്കർ മരിച്ചു പോയിരുന്നു അറുപത്താറ് സവർക്കർ മരിച്ചു പോയി അത് കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് വരുന്നത് ഓട്ടെ ഞാൻ പറയുന്നത് ഈ ജവഹർലാൽ ഒരു വളരെ പ്രധാനപ്പെട്ട എതിർബിംബമായിട്ട് ഒരു ശത്രുമായിട്ട് ഇന്നത്തെ ബി ജെ പി ഗവൺമെൻറ് തോന്നുന്നത് വളരെ ന്യായമാണ് കാരണം ഇന്ത്യൻ മതേതരത്വം ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ഒരു അംശം വേണ്ട അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് പല വിമർശങ്ങൾ അദ്ദേഹത്തെ പറ്റിയുണ്ട് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പക്ഷവാദിയാണ് സോഷ്യലിസ്റ്റ് ഒന്നും വേണ്ട ചേരി ചേരാ നയം എന്നുള്ള ഒരു സംഗതി ആലോചിച്ചാൽ മനസ്സിലാവും അമേരിക്കൻ ചേരിയിലേക്കും റഷ്യൻ ചേരിയിലേക്കുമില്ല ഇന്ത്യ ഒറ്റയ്ക്കാണ് അതുപോലൊരു വേറെ കൂടുതൽ കുറേ ആളുകളുണ്ട് കുറേ രാഷ്ട്രങ്ങളുണ്ട് എന്ന് വരുത്തിയത് ഈ ശാക്തിക ചേരികളിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്നതോ ഇവിടുത്തെ അനവധി കാര്യങ്ങൾ ഞാൻ എൻ്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല അതായത് ശാസ്ത്രീയ ചിന്തയും യുക്തിബോധവും ആധുനികമായ മനസ്സും ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഇന്ത്യക്ക് മുന്നേറാൻ കഴിയുള്ളൂ ഈ പിന്തിരിപ്പൻ യാഥാസ്ഥിതികമായ മതനിഷ്ഠമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് ഇന്ത്യ പിറങ്ങോട്ട് പോകും എന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്ന ഒരു നേതാവാണ് ജവഹർലാൽ നെഹ്റു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗാന്ധിയുടെ മതത്തെപ്പറ്റി ഞാൻ ചോദിക്കുന്നു ഗാന്ധി എവിടെയെങ്കിലും താൻ ദൈവമാണ് എന്നോ ദൈവത്തിൻ്റെ അവതാരമാണ് എന്നോ പ്രവാചകനാണ് എന്നോ പുണ്യപുരുഷനാണ് എന്നോ ആത്മീയ പുരുഷനാണ് എന്നോ ഭാവിച്ചിട്ടുണ്ടോ ഇല്ല ആത്മകഥ അവസാനിക്കുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത് നിങ്ങൾ സ്വന്തം നൽകി ആലോചിച്ച് മനസ്സിലാക്കണം ഗാന്ധിക്ക് എന്ത് എളുപ്പമായിരുന്നു ഒരു കാവ്യ കൊടുക്കുക എന്നുള്ളത് അദ്ദേഹം കൊടുത്തിട്ടില്ലല്ലോ ഗാന്ധി പറലോകത്തെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല ഗാന്ധി ഇഹലോകത്തെപ്പറ്റി മാത്രമാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ സ്വർഗത്തെപ്പറ്റിയോ നരകത്തെപ്പറ്റിയോ മോക്ഷത്തെപ്പറ്റിയോ ഗാന്ധിക്ക് ഒരു കൺസേണുമില്ല അദ്ദേഹം സംസാരിക്കുന്നേ ഇല്ല അദ്ദേഹം പറയുന്നത് നിങ്ങൾ ധാർമ്മികമായൊരു ജീവിതം നയിക്കുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദത്തെ പറ്റിയാണ് എങ്ങനെയാണ് സത്യം പാലിക്കുമ്പോൾ നീതി പാലിക്കുമ്പോൾ തുല്യത ഉറപ്പാക്കുമ്പോൾ എന്താണ് വെറുതെ ചെറിയ കാര്യം ഒരു 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 ഞാൻ മോഹൻ മാഷോട് ഗാന്ധിയെ ഗാന്ധ പറ്റിയുള്ള പരിപാ നമുക്ക് സമയത്ത് തുടങ്ങാൻ അപ്പം മോഹൻ മാഷ് പറഞ്ഞു അത് ഗാന്ധിയല്ലേ മാപ്പാക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ഗാന്ധി അങ്ങനെയും പറയുന്നുണ്ട് കർക്കശക്കാരനായതുകൊണ്ട് എനിക്കറിയാം വിട്ടുവീഴ്ചയുടെ ഭംഗി എന്ന ആത്മകഥ ഒരു സ്ഥലത്ത് പറയുന്നു അവിടെ ഗാന്ധി ഡൽഹിയിൽ ഡൽഹിന്നൊരു കത്ത് കൊടുത്തയച്ചു ഒരു ആശ്രമവാസിയുടെ കയ്യിൽ വാർദ്ധക്യ അയാൾ എന്തോ പറഞ്ഞു വൈകിട്ട് ട്രെയിൻ പോയി അയാൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഗാന്ധി ചോദിച്ചു താരം വണ്ടിക്ക് പോയില്ലേ പറഞ്ഞതിങ്ങനെ വണ്ടി വൈകി നാളെ ഈ വണ്ടിക്ക് തന്നെ പോകുന്നത് അപ്പോൾ അതേ പറഞ്ഞു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരു ദിവസം വയ്യാൽ നീയായിരിക്കുന്നു ഉത്തരവാദി നിര നിരന്തരം 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 തമാശ പറയുന്ന ഒരാളാണ് ഗാന്ധി അദ്ദേഹിങ്ങനെ ഈ സന്യാസ വേഷം നമ്മൾ വിചാരിക്കുന്നത് വെള്ളയാണ് ഗാന്ധി കൊടുക്കുന്നത് ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ മലബാറിൽ വളരെ പ്രസിദ്ധനായ ഇന്നും ആളുകൾക്ക് നല്ല ഓർമ്മയുള്ള ഒരാളാണ് വാഗ്ബടാനന്ദ ഗുരു അവിടെ ഗുരുദേവർ എന്ന് പറയും കോഴിക്കോട്ട് അദ്ദേഹം പാഠ്യത്ത് ജനിച്ച ആളാണ് അവസാന കാലത്ത് കോഴിക്കോട് കാരപ്പറമ്പിലായിരുന്നു വലിയ പ്രഭാഷകനായിരുന്നു അഴിക്കോട് മാഷ സ്റ്റേജിൽ തീർച്ചയായിട്ടും ഞാൻ ഓർക്കേണ്ട ഒരു പേരാണ് വാഗ്ബടാനന്ദൻ്റെ ആളുകളൊരു തെറ്റിദ്ധാരണ വാഗ്ബടാനന്ദൻ്റെ ശിഷ്യനായിരുന്നു അഴിക്കോട് അഴിക്കോടിമാഷെന്നാ അങ്ങനെയല്ല വാഗ്ബടാനന്ദം മരിക്കും അഴുകൂട് മാഷക്ക് പതിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു വീട്ടിൽ വന്നിട്ട് വാഗ്ബടാനന്ദനെ മാഷ കണ്ടിട്ടുണ്ട് വാഗ്ബടാനന്ദൻ്റെ ശിഷ്യന്മാർ പലരും അഴിക്കോട് മാഷ പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ എം ടി കുമാരൻ മാഷ് അങ്ങനെ അപ്പോൾ അങ്ങനെ ആ പ്രസംഗത്തിൻ്റെ വാഗ്ബടാനന്ദൻ ഉടുക്കാൻ തീരുമാനിക്കുകയോ കാവിയുടുക്കുകയോ ചെയ്തതിനു ശേഷം ഗാന്ധിയുടെ ശിഷ്യനായി കഴിഞ്ഞുകൊണ്ട് അത് ഉപേക്ഷിച്ചിട്ട് വെള്ളമെടുത്തു എടുത്തു അപ്പൊ ആ എങ്ങനെയാണ് വാഗ്ബടാനന്ദ ഗുരുവിൽ അദ്ദേഹം അദ്വൈതിയാണ് അദ്ദേഹം കല്യാണം കഴിച്ച മക്കളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു മകൻ മകനന്റെ സഹപ്രവർത്തകനായിരുന്നു പ്രഭാകരൻ മാതൃഭൂമി ഹർഷവർദ്ധൻ ആകാശവാണി വലിയ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം നമ്മൾ മനസ്സിലാക്കുന്ന തല സന്യാസി ആയിരുന്നില്ല ഗാന്ധിയനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു കോൺഗ്രസിൻ്റെ കൂടെ ഒന്ന് കാരണം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് എന്ന് മനസ്സിലാക്കുകയും കാവ്യം മറ്റു കാര്യങ്ങളും അല്ല പ്രധാനം എന്ന് മനസ്സിലാക്കുകയും ചെയ്ത ആളാണ് വാഗ്ബടാനന്ദൻ അപ്പോൾ ഗാന്ധിക്ക് സത്യത്തിൽ ഈ നമ്മൾ സാധാരണ മനസ്സിലാക്കി വരുന്ന തരത്തിലുള്ള ആത്മീയ കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയാനില്ല അദ്ദേഹം സംസാരിക്കുന്ന മൂല്യങ്ങളെപ്പറ്റിയാ അതായത് നിരന്തരം ആവർത്തിക്കുന്ന ഒന്ന് അഹിംസയാണ് അപ്പോൾ ഒരു ചോദ്യം ഇത് പ്രായോഗികമാണോ എന്നാ ഇത് അഹിംസ ബുദ്ധൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ക്രിസ്തു സംസാരിക്കുന്നത് രണ്ടായിരം കൊല്ലം മുമ്പാ രാജാധിപത്യത്തിൻ്റെ കാലത്താണ് ബുദ്ധൻ ക്രിസ്തു അപ്പോ യാഗങ്ങൾ നടക്കുമ്പോൾ ഒരു ബലിമൃഗമുണ്ട് ഒരു യാഗശാലയിൽ ചെന്നിട്ട് ബുദ്ധൻ ഒരു ബലിമൃഗത്തെ അഴിച്ചുവിടും അയാളൊക്കെ സ്തബ്ധരായി രാജാവുണ്ട് മന്ത്രിമാരുണ്ട് വലിയ പുരോഹിതന്മാരുണ്ട് അപ്പൊ അദ്ദേഹം ചോദിക്കും പുരോഹിതനോട് ബ്രാഹ്മണ ശ്രേഷ്ഠ എന്താണ് അങ്ങ് ഈ മൃഗത്തെ ബലി കൊടുക്കുന്നത് എന്തിനാണ് ആ മൃഗത്തിന് എന്താണ് അതുകൊണ്ട് കാര്യം അപ്പോൾ പറയും ആ മൃഗം സ്വർത്ത് പോകും അപ്പോൾ ബുദ്ധൻ എപ്പോഴും തമാശ വരുന്ന ഒരാളാണ് ബുദ്ധൻ ചോദിച്ചു എന്നാൽ പിന്നെ അങ്ങക്ക് മകനെ ബലി കൊടുത്തു മകൻ സ്വർത്ത് പോവുമല്ലോ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ബലി കൊടുക്കാൻ ഒരു മൃഗം വേണം അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ യാഗം പൂർത്തിയാവില്ല ബുദ്ധൻ പുറകിൽ കൈകെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് വെട്ടിക്കോളൂ കിട്ടാൻ പറ്റില്ല എന്താ കാരണം കപിലവസ്തുവിലെ ശുദ്ധോദന മഹാരാജാവിൻ്റെ പുത്രൻ സിദ്ധാർത്ഥനാണിത് അദ്ദേഹമാണ് പിന്നീട് ബുദ്ധനായിട്ട് അന്ന് ഈ ധർമ്മോപദേശം കൊടുത്ത് നടക്കുന്ന ഒരാൾ അപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരുത്തു വേണമെന്നുണ്ടെങ്കിൽ അതിന് ചോര വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചോര എന്ന തീരുമാനത്തെയാണ് അഹിംസ എന്ന് പറയുക ക്രിസ്തുവിന് ഇതൊരു പ്രശ്നമില്ല കാരണം ആരെങ്കിലും എവിടെയെങ്കിലും ബലിയാവണമെങ്കിൽ അത് താനാണ് എന്ന് ക്രിസ്തുവിനറിയാം അത് താനാണ് എന്ന് ഗാന്ധിക്കും അറിയാം നമ്മുടെ ആധുനിക കാലത്തെ ഇരുപതാം നൂറ്റാണ്ടിലെ ജനാധിപത്യത്തിൻ്റെ മേഖലയിലേക്കാണ് അതിൻ്റെ വേദിയിലേക്കാണ് ഗാന്ധി അഹിംസയും പറഞ്ഞു വരുന്നത് ഏത് ഇരുപതാം നൂറ്റാണ്ട് രണ്ട് ലോകയുദ്ധങ്ങൾ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനെട്ട് കാലത്ത് ഒന്നാം ലോകയുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് കാലത്ത് രണ്ടാം ലോകയുദ്ധം എത്രയോ പുതിയ രാഷ്ട്രീയ ആശയങ്ങൾ കമ്മ്യൂണിസം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ചൈന പിന്നെ ഇറ്റലിയിൽ മുസോണിനി ഫാസിസം ജർമ്മനിയിൽ ഹിറ്റ്ലർ നാസിസം പിന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ നാഷണാലിസം ഒരുപടി പുതിയ ആശയങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും പുതിയ ആധുനികമായ മൂല്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരസ്പരം പൊരുന്നു ഇതിൻ്റെയൊക്കെ നടുവിലാണ് ആര് നിൽക്കുന്നത് ഗാന്ധി അപ്പോൾ അന്ന് പുതിയ കാര്യങ്ങൾ വരിക അതായത് ഇന്ത്യയിലാണ് ആ സാധനം ഉണ്ടാവുന്നത് ഏത് സാധനം മതമാണ് നിങ്ങളുടെ ദേശീയതയുടെയും പൗരത്വത്തിൻ്റെയൊക്കെ അടിസ്ഥാനം ഓർത്തിരിക്കുക നമ്മൾ ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്ന് പറയും ഹിറ്റ്ലർ ഒരിക്കലും മതത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല അദ്ദേഹം ജന്മനാ ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം ക്രിസ്തുമതത്തെപ്പറ്റി അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല മതരാഷ്ട്രീയം കൈകൊണ്ട് തൊടാത്തൊരാളാണ് ഹിറ്റ്ലർ അദ്ദേഹം എടുത്തത് വംശീയ രാഷ്ട്രീയ ആര്യ ഒരു വംശത്തിൻ്റെ പെരുമയെ അദ്ദേഹം പറഞ്ഞത് അവിടെ ഹിറ്റ്ലറെ ഒരു കഥയുള്ളത് കഥയല്ല ചരിത്രമാണ് ഇവർ നാസികൾ ഇങ്ങനെ മുതിർന്നു വന്നപ്പോൾ അവരുടെ ചിഹ്നം സ്വസ്തികയാണ് അവരുടെ ചിഹ്നം ഹിറ്റ്ലറുടെ ഫോട്ടോയിലൊക്കെ കാണാൻ ഇവിടെ ഇങ്ങനെ രണ്ട് എക്സ് ഇങ്ങനെ ഒരു എക്സ് വാലിട്ട് അവിടെ ബെർലിൻ നഗരത്തിൻ്റെ മധ്യത്തിൽ വലിയൊരു സ്തൂപത്തിൻ്റെ മുകളിൽ വലിയൊരു കുരിശുണ്ട് ആ കുരിശ് മാറ്റിയിട്ട് നാസികൾ തീരുമാനിച്ചു അവിടെ സ്വസ്ഥചീഹനം വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു പട്ടാളക്കാരൻ അത് കയറി അത് മാറ്റി സ്വസ്ഥചീതനം വെച്ചു തിരിച്ചിറങ്ങും പകുതി വഴിക്ക് വഴുതിയിട്ട് അയാൾ വീണ് തല ചെതറി മരിച്ചുപോയി അതൊരു ദൈവിക ദൃഷ്ടാന്തമാണ് എന്നവിടെ പലരും വിചാരിച്ചിരുന്നു ഹിറ്റ്ലർക്ക് പിന്നെ അമ്മമാർക്കുള്ളിരൊന്നും ഉണ്ടായിരുന്നില്ല ഏത് ദൈവം എന്നുള്ള അവരെടുത്തത് ദേശീയത തുടങ്ങിയുള്ള ആശയങ്ങളാണ് അന്ന് അത് മുതിരുമ്പോഴാണ് കേട്ടോ ഗാന്ധി അന്ന് ഹിറ്റ്ലർക്കൊരു കത്തെഴുതി മൈ ഡിയർ ഫ്രണ്ട് എന്നാണ് കത്ത് തുടങ്ങുന്നത് അതിൻ്റെ അവസാനത്ത് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സുഹൃത്തെ എന്ന് വിളിച്ചത് എനിക്ക് ശത്രുക്കളില്ല എന്നതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആ കത്ത് ഒരിക്കലും ഹിറ്റ്ലർക്ക് കിട്ടിയില്ല ബ്രിട്ടീഷുകാരാ കത്ത് അയക്കാൻ സമ്മതിച്ചില്ല ഗാന്ധി അത് അറിഞ്ഞല്ലേ എന്ന് എനിക്കറിയില്ല ഒപ്പത്തൊമ്മലാ കത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൽ ഇത്തരം അനവധി പുതിയ ആശയങ്ങൾ ഇപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട്ടാണ് പാശ്ചാത്യരുടെ പൗരസ്ത്യാധിനിവേശത്തിൻ്റെ ആദ്യത്തെ കാൽവപ്പ് അത് കഴിഞ്ഞ് അനവധി നൂറ്റാണ്ട് കഴിഞ്ഞു ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് തന്നെ നൂറ്റി തൊണ്ണൂറ് കൊല്ലം കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധത്തോടു കൂടി അവരുടെ കാലുറയ്ക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അത് അവസാനിക്കുന്നു അപ്പോൾ അന്ന് ആ കാലത്തുള്ള പ്രധാനപ്പെട്ട ഒരു ആശയം ഒന്നാം ലോകയുദ്ധത്തിലെയും രണ്ടാം ലോകയുദ്ധത്തിലെയും ആശയം എന്ന് പറയുന്നത് ദേശീയതയാണ് നാഷണാലിസം ഒന്നാം പറ്റി ചരിത്രന്മാർ പറയുന്നത് എങ്ങനെയാണ് ഈ അളവിൽ ആളുകൾ രാഷ്ട്രങ്ങൾ അതിൽ ഉൾപ്പെട്ടു പോയത് അവർ പറയാണ് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ എൻ്റെ രാഷ്ട്രം റൈറ്റ് ഓർ റോങ് മൈ കൺട്രി എന്നുള്ളതാണ് ആ ആശയം നമ്മുടെ ദേശീയ ഗാനം രചിച്ച ടാഗോർ അദ്ദേഹം നാൽപ്പത്തി ഒന്നിൽ മരിച്ചുപോയി എൺപതാമത്തെ വയസ്സിൽ ഗാന്ധിയായിട്ട് വളരെ അടുപ്പായിരുന്നു ഗാന്ധി അദ്ദേഹത്തെ ഗുരുദേവ് എന്ന് വിളിക്കും ഏഴുവയസ് മൂപ്പ ടാഗോറിന് ഗാന്ധിയെ സൗത്ത് ആഫ്രിക്കയിൽ ചിലരൊക്കെ മഹാത്മാ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്ത്യയിൽ വന്നിട്ട് ടാഗോർ വിളിക്കുമ്പോഴാണ് അത് ഒരു ലോകം മുഴുവൻ അറിയുന്ന സംഗതിയായിട്ട് മാറുന്നത് വലിയ ബഹുമാനായിരുന്നു വലിയ സ്നേഹമായിരുന്നു പക്ഷേ ഭയങ്കര ആശയപരമായി ഭയങ്കരമായി എതിർപ്പ് പരസ്പരം ഉണ്ടായിരുന്നു അതിലൊരു കാര്യം ഞാൻ ആ കാര്യം പറഞ്ഞ മുഴുവനായില്ല ഹിന്ദു സ്വരാജിൽ ഗാന്ധി ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ബ്രിട്ടീഷുകാരുടെ ആയുധശക്തിയുടെ മുമ്പിലല്ല ഇന്ത്യ അടിപണിഞ്ഞു പോയത് അവരുടെ ചരക്കുകളുടെ മുമ്പിലാണ് കേട്ടോ ഗാന്ധിക്ക് ഒന്നും തിരിയില്ല എന്നാണ് പുരോഗമനക്കാർ സോഷ്യലിസ്റ്റ കമ്മ്യൂണിസ്റ്റാരൊക്കെ പറയാം ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ഒരു സാമ്പത്തികമായ വസ്തുതയാണ് എന്ന് ഗാന്ധിക്കറിയാം അതെന്ത് പറയുന്നു അതിലൊരു വാക്യം ഞാൻ വായിക്കാം ഓർക്കാം ലോകം മുഴുവൻ തങ്ങളുടെ ചരക്കുകൾ വിൽക്കുന്ന ചന്തയാക്കണം എന്നാണ് യൂറോപ്പുകാരുടെ വിചാരം എന്നാണ് ഇതിനെയാണ് ഇന്ന് നമ്മൾ ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇത് എഴുതി നൂറ്റിപ്പത്ത് കൊല്ലമായി ലോകം മുഴുവൻ തങ്ങളുടെ ചന്തയാവണം അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ചന്തയാവണം എന്നാണ് യൂറോപ്പുകാർ വിചാരിക്കുന്നത് അതിനെയാണ് ഗാന്ധി എതിർക്കുന്നത് അപ്പോൾ ഗാന്ധി പറഞ്ഞു നിങ്ങൾ ഈ വസ്ത്രം ഉപേക്ഷിക്കും ഒരു ഘട്ടത്തിൽ അദ്ദേഹം വസ്ത്രങ്ങൾ കത്തിക്കും അതൊക്കെ ടാഗോറിന് ഭയങ്കര എതിർപ്പാണ് ഗാന്ധി പറഞ്ഞ മനോഹരമായൊരു വാക്യം ഞാൻ പറയാം എന്റെ സീത ഉള്ളത് ലങ്കയിലല്ല ലങ്കാ ഷെയർ പറയും ലങ്കാ ഷെയർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ തുണിമില്ലുകളിൽ ധാരാളമുള്ള ഒരു പ്രദേശത്തിൻ്റെ പേരാണ് എൻ്റെ സീതയെ കണ്ടുകൊണ്ടുപോയത് എങ്ങോട്ടാണ് അതാണ് കേട്ടോ ഗാന്ധി എങ്ങനെയാണ് മുതലാളിത്തത്തിനും കുത്തകയ്ക്കും ഭൂഷായുസത്തിനും എതിരായിരിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു വാക്യമാണിത് അതുകൊണ്ട് ഇവിടുന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയി അവിടുന്ന് വസ്ത്രം ഉത്പാദിപ്പിച്ച് അതിവിടെ കൊണ്ടുവന്ന് ഇതിനാണ് കോളനി എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് ഞാൻ കേരളത്തിലെ ഉദാഹരണം പറയാം ഇവിടെ ധാരാളം തേങ്ങ ഉണ്ടാവുന്ന പ്രദേശമാണ് കേരളം അങ്ങനെ ചെല്ലു വിചാരിക്കുന്നുണ്ട് കേരം ഉള്ളതുകൊണ്ടാണ് കേരളം എന്ന് പേര് വന്നതെന്ന് അങ്ങനെയല്ല എന്നാണ് എം ജി എസ് ഒക്കെ പറയുന്നത് കേരളം ആണ് നമ്മൾ പറഞ്ഞ് കേരളമായിപ്പോയത് അതായിക്കോട്ടെ തേങ്ങ ഉണ്ടെന്ന് ഉറപ്പാണ് ധാരാളം നദികൾ നാൽപ്പത്തിനാല് വൻ നദികൾ അനേകം കായലുകൾ അനേകായിരം അരുവികൾ അനേക ലക്ഷം കിണറുകൾ ജലസമൃദ്ധമാണ് കേരളം എന്താ കേരളത്തിൽ ഇന്നത്തെ ഈ സാമൂഹ്യ സമത്വത്തിനും സമാധാനത്തിനൊക്കെ അടിസ്ഥാനം എവിടെ കുത്തിയാലും പത്തടി പതിനഞ്ചടി നാട്ടിൽ പോകുമ്പോൾ വെള്ളം കാണും അപ്പോൾ എവിടെയും താമസിക്കാം അപ്പോൾ എവിടെ ജാതിയോ മതമോ മറ്റു കാര്യങ്ങളോ നോക്കാതെ ആളുകൾ ഇടകരം ജീവിക്കും കാരണം എല്ലായിടത്തും വെള്ളം കിട്ടും മറ്റു പല നാടുകളിൽ അങ്ങനെയല്ല ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ പോയി വെക്കാൻ അങ്ങനെയല്ല അവിടെ ചില സ്ഥലത്ത് മാത്രമേ വെള്ളൂ അതിനു ചുറ്റും ജീവിക്കും അപ്പോൾ അവിടെ ആദ്യ ആദ്യക്കാർക്ക് മാത്രമേ വെള്ളം എടുക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് അപ്പുറത്ത് ജീവിക്കാനുള്ള കണക്കില് കേരളത്തിൽ അങ്ങനെയല്ല പിന്നെ രണ്ടു നേരം കുളിക്കുന്ന സ്വഭാവമുണ്ട് കേരളത്തിൽ ഓക്കെ ആണ് അപ്പം ഇവിടുന്ന് കൊപ്ര കയറ്റി പോകുന്നു ഇവിടുന്ന് വെളിച്ചെണ്ണ കയറ്റി കയറ്റിപ്പോകുന്നു എന്നിട്ട് മഹാരാഷ്ട്രയിലും ബീഹാറിലും കൽക്കട്ടയിലൊക്കെ ഈ സോപ്പ് ഉണ്ടാക്കുന്നു ആ സോപ്പ് ഇവിടേക്ക് വരുന്നു കേരളത്തിൽ ഏതെങ്കിലും സോപ്പ് ഫാക്ടറി ഉണ്ടോ ഞാൻ അമ്പരം പോയി കാരണം ഇരിങ്ങാലക്കൂടയിൽ ചന്ദ്രിക സോപ്പുണ്ട് വളരെ പ്രസിദ്ധമായ കേശവ വൈദ്യൻ്റെ സൽകീർത്തി ചന്ദ്രിക എന്ന് വള്ളത്തോള് ഏത് സോപ്പിനെ പുകഴ്ത്തി ആ സോപ്പ് മലബാറിൽ ഞങ്ങൾ തമാശ പറയാറുണ്ട് മുസ്ലിം ലീഗുകാർ വിചാരിച്ചത് ലീഗ്കാരുടെ സാധനമാണ് ഞാൻ ചന്ദ്രിക അവരുടെ പത്രത്തിൻ്റെ കൂടുതൽ എന്തോ ആണ് അതിൻ്റെ നിറവും പച്ചയ അപ്പോൾ അവർ വാങ്ങി തേക്കും എന്ന് ഞങ്ങൾ അവരെ കളിയാക്കി പറയാറുണ്ട് ഞാനിന്നാളെ എപ്പോഴത്തെ മുതലാളി രവിയെ കണ്ടപ്പോൾ അത് വിപ്ലവ് കൊടുത്തിരിക്കുക സോപ്പ് ഉണ്ടാക്കുന്ന പണി അതിൻ്റെ കളറൊക്കെ മാറ്റി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സോപ്പ് പൗഡർ കോൾ മറ്റേ ടൂത്ത് പേസ്റ്റ് തുടങ്ങിയുള്ള ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മിക്ക സാധനങ്ങളുടെയും പത്ത് ശതമാനം ചിലവാകുന്ന കേരളത്തിലാണ് ഇവിടെ ആകെ മൂന്ന് ശതമാനം ജനങ്ങളേ ഉള്ളൂ ഇന്ത്യയിൽ മൂന്ന് ശതമാനം രൂപ സംശയം നൂറ്റി മുപ്പത്താറ് കോടി ജനങ്ങളുണ്ട് അതിൽ മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം കേരളത്തിലുള്ളത് അതുതന്നെ പകുതിയിലധികം അമേരിക്കയിലോ യൂറോപ്പിലോ അറബ് നാടുകളിലൊക്കെയാണ് എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് ഈ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു സാധനം കോഴിക്കോട് ഒരു കേരള സാന്റിലോട്ടൊക്കെ ഉണ്ടായിരുന്നു പൂട്ടിപ്പോയി അപ്പോൾ ഈ കൊപ്രയും വെളിച്ചെണ്ണയും കയറ്റി അയച്ച് അവരുണ്ടാക്കുന്ന സോപ്പ് വാങ്ങി തേക്ക് രണ്ട് നേരം കുളിക്കും ഇന്ത്യയിൽ രണ്ടു നേരം കുളിക്കുന്ന കൂട്ടർ കേരളത്തിലായിരിക്കും ഉണ്ടാവുക ചെറിയൊരു കാര്യമാണ് അപ്പം ഗാന്ധി പറയുന്ന ഈ സാധനമാണ് അതായത് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ഈ സാമ്പത്തികമായ ചൂഷണമാണ് ഈ ഉൽപ്പന്നങ്ങളാണ് നിങ്ങളെ അടിമപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ അതിനെ നിഷേധിക്കുന്നു ഞാനത് ബഹിഷ്കരിക്കുന്നു ആ ബഹിഷ്കരണത്തിൻ്റെ സൂചനയായിട്ട് വസ്ത്രം കത്തിക്കുന്നു ടാഗോർ പറയാൻ പറ്റില്ല ടാഗോർ ലേഖനം എഴുതും ഗാന്ധിക്കെതിരായിട്ട് എന്താ കാരണം ടാഗോർ ചോദിക്കുന്നു ഒരു വസ്ത്രം കത്തിക്കുമ്പം വെള്ളക്കാരോട് വെറുപ്പുണ്ടാവില്ലേ അതൊരു തൊഴിലാളി ഉണ്ടാക്കിയതല്ലേ നിങ്ങൾ നിങ്ങളിതിന് കത്തിക്കുന്നതെന്ന് അപ്പോൾ ഗാന്ധി ഒരു അവരോടൊരു വെറുപ്പില്ല ഗാന്ധിക്ക് ഒരിക്കലും ഒരു വെറുപ്പുമില്ല അത് ഞാനൊരു ഉദാഹരണം പറയാം സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ് ജയിലിൽ കിടക്കുമ്പോൾ ഗാന്ധി പഠിച്ച ഒരു പണി ചേരുപ്പുണ്ടാക്കല ജയിലിൽ കിടക്കുമ്പം ബഷീർ മുടിവെട്ടാനും താടിപൊടിക്കാനൊക്കെ പഠിച്ചൊരു കഥയുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ബഷീറിനെ അടിച്ചപ്പോൾ ബഷീർ പറഞ്ഞു എന്നെ അടിക്കരുത് അപ്പോൾ പോലീസ് പറഞ്ഞു അടിച്ച നീ എന്ത് ഞാൻ കരയും എന്ന് പറഞ്ഞു പറഞ്ഞു ആ മൊയ്തുമോലെ പോയി അടിക്കും എന്താ അത് കരയില്ല മൊയ്തുമോലെ എത്ര അടി കിട്ടിയാലും കരയില്ല അപ്പോൾ ബഷീർ പറയുന്നുണ്ട് ഞാൻ അവിടുന്ന് ഒരു പടി പഠിച്ചത് തലമുടി വെട്ടാനും താടി പഠിക്കാനുമാണ് അങ്ങനെ അസംവായ മുല്ലയുടെ തലമുടി ഞാൻ വെട്ടിക്കഴിഞ്ഞു തനി മങ്കി ബ്രാൻഡ് ആയിട്ടുണ്ട് എന്നാ മൗരവി സാഹിബ് ഞാൻ കംപ്ലീറ്റ് തല വടിച്ച് ഷർഫാക്കി തരാം എന്ന് പറയുന്നത് ഗാന്ധി ചെരുപ്പുണ്ടാക്കാൻ പഠിക്കും ചെരുപ്പുണ്ടാക്കാൻ പഠിച്ചിട്ട് ഗാന്ധി ഒരു ചെരുപ്പുണ്ടാക്കും നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹം അവിടുത്തെ ജയിലിലെ വലിയ ആ പോലീസിൻ്റെ വലിയ വലിയ ഉദ്യോഗസ്ഥൻ സ്മഡ്സ് ആണ് അദ്ദേഹത്തിൻ്റെ പേര് സ്മഡ്സിന് ഒരു പൊതി സമ്മാനം കൊടുക്കും സ്മഡ്സ് ചോദിക്കുന്നത് എന്താണ് ഇത് ഒരു ജോഡി ചെരുപ്പാണ് എനിക്ക് തരുന്നത് ഇത് അങ്ങക്ക് വേണ്ടി ഞാൻ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതാണ് സ്പട്സ് അത് മേടിച്ചു കുറച്ചായാലും അത് ഇട്ടുകൊണ്ട് നടന്നു പിന്നെ അദ്ദേഹത്തിന് തോന്നി ഇത്രയും മഹാനായ ഒരു മനുഷ്യൻ്റെ കൈ കൊണ്ടുണ്ടാക്കി ചെരുപ്പിട്ട് നടക്കാൻ താൻ യോഗ്യമല്ല അദ്ദേഹം എഴുതിയുണ്ട് അതിനെപ്പറ്റി എന്നിട്ട് അദ്ദേഹം അത് കുടുംബത്തിൻ്റെ ഒരു കലക്ഷനിലേക്ക് സമ്മാന സമ്മാന സംഭാവനയായിട്ട് കൊടുത്തു പിന്നീട് അത് സൗത്ത് ആഫ്രിക്കയുടെ ഒരു കലക്ഷനിൽ വന്നു മഹാത്മാഗാന്ധി ജയിലിലിരുന്ന് ജയിലുദ്യോഗസ്ഥന് വേണ്ടി ഉണ്ടാക്കിയ ചെരുപ്പ് ഉണ്ടോ വെറുപ്പില്ല ഗാന്ധിക്ക് വെറുപ്പില്ല വെറുപ്പിൻ്റെ രാഷ്ട്രീയമല്ല അത് കാരണം വെള്ളക്കാരെ കൂടെ നിർത്തുകയാണ് ഗാന്ധി പറഞ്ഞിട്ട് സൗ ഇവിടെ പോകുമ്പോൾ വട്ടമയ സമ്മേളനത്തിന് പോകുമ്പോൾ ഗാന്ധിയോട് ചോദിക്കും അങ്ങ് എങ്ങോട്ട് പോകുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ രാജാവിനെ കാണാൻ പോവാണെന്നോ വട്ടമയ സമ്മേളനത്തിന് പോവാണെന്നോ അല്ല പറഞ്ഞത് പറഞ്ഞത് ഞാൻ ബ്രിട്ടനിലെ ജനങ്ങളെ കാണാൻ പോകുന്നു എന്നാണ് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ അവർക്ക് കൂടി ഉണ്ടാകുന്ന ഭാഷയിൽ അദ്ദേഹം സംസാരിക്കും അഹമ്മദാബാദിലെ പ്രസിദ്ധമായ വിചാരണയുണ്ട് അപ്പോൾ കുറ്റകൃത്യങ്ങളൊക്കെ വായിച്ചു കേട്ടു ജഡ്ജി ചോദിച്ചു എന്ത് പറയാനുണ്ട് അപ്പോൾ വലിയ രംഗമാണ് എന്താ വെച്ചാൽ ഗാന്ധി വരുമ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിൽക്കും കുറ്റവാളിയായി വരുന്നത് ഗാന്ധി അല്ല ജഡ്ജി എഴുന്നേറ്റ് നിന്നാൽ പിന്നെ കോടതിയിൽ ആർക്കും ഇരിക്കാൻ പാടില്ല എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അങ്ങനെ വലിയ രംഗമല്ലേ ഇത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിൻ്റെ പ്രതിരൂപമായിട്ടിരിക്കുന്ന ജഡ്ജിയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് അപ്പോൾ ഗാന്ധി പറയും ഈ കുറ്റപത്രത്തിൽ വായിച്ച് കേട്ട കുറ്റങ്ങളൊക്കെ കുറ്റകൃത്യങ്ങളാണ് എന്ന് കൃത്യമായ അറിവോടും ബോധത്തോടും കൂടി ചെയ്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് അങ്ങേക്ക് തരാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷ എനിക്ക് തരണം നല്ല ഡിഫൻസ് അല്ലേ നല്ല വക്കീലല്ലേ ജഡ്ജി ആറ് കൊല്ലത്തെ കാഠിന തടവന് ശിക്ഷിക്കും ആ ജഡ്ജ്മെൻ്റ് അവസാനിക്കുന്നത് എങ്ങനെയാണ് ഈ നാട്ടിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് ഞാൻ അങ്ങക്ക് ശിക്ഷ വിധിക്കുന്നു ഗവൺമെൻ്റ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വ്യാഖ്യാനം അനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് അങ്ങയെ വെറുതെ വിട്ടാൽ അതിൽ ആനന്ദിക്കുന്ന ഈ ലോകത്തെ ആളുകളുടെ മുൻപിൽ ഞാൻ ഉണ്ടായിരിക്കുന്ന ജഡ്ജ്മെൻ്റ് ആയി ഇങ്ങനെയാണ് ഗാന്ധി തൻ്റെ വിത്തിൻ കോട്സ് എതിരാളികളെ കൈകാര്യം ചെയ്തത് അപ്പോൾ എന്തായിരുന്നു പ്രശ്നം പ്രശ്നം ഇദ്ദേഹം എതിരാളികളെ എതിർക്കാനും തകർക്കാനും ഒന്നും സമ്മതിക്കുന്നില്ല അതിലിപ്പോൾ ഗാന്ധിയെ പറ്റിയുള്ള വലിയൊരു കുറ്റം ഭഗത് സിംഗിൻ്റെ ൂക്കിക്കൊല്ല ഗാന്ധി ഇർവിൻ സന്ധി അനുസരിച്ച് ആണ് പല കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ബഷീറിനൊക്കെ വിടുന്നത് ആ ഇതില മുപ്പതിൽ ഒരുപടി ആളെ വിടും ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നു ഗാന്ധി വിചാരിച്ചാൽ അന്ന് ഇർവിൻ പ്രഭുവിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലില്ലായിരുന്നു ഗാന്ധി ആ കാര്യം ഉന്നയിച്ചിട്ടുണ്ട് അതൊരു നിബന്ധനയാക്കി ഇതിൽ വെച്ചിട്ടില്ല തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാം പക്ഷേ ഗാന്ധി കാണിച്ച ഒരു സത്യസന്ധത ഭഗത് സിംഗിനെ തൂക്കിക്കൊന്ന് രണ്ടാമത്തെ ആഴ്ച ലാഹോറിന് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത് ഗാന്ധി പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാണ് ഞാൻ ഭഗത് സിംഗിൻ്റെ സ്മരണയെ അഭിവാദ്യം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ദേശാഭിമാനത്തെയും അദ്ദേഹത്തിൻ്റെ ധീരതയും അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെയും ഞാൻ വിലമതിക്കുന്നു അദ്ദേഹത്തിൻ്റെ വഴി ശരിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതോടുകൂടി വലിയ ബഹളായി കാരണം അന്ന് ഗാന്ധി വരുമ്പം തന്നെ അവിടെ ഗാന്ധിയെ സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് കറുത്ത ബൊക്കെയാണ് കറുത്ത മാലകളാണ് ചെരുപ്പ് തൂക്കിയിരുന്നു ഗാന്ധിയെ തൂക്കി വിളിച്ചിരുന്നു ഗാന്ധിക്ക് ഒരു കൂസലില്ല ആ രണ്ടാഴ്ച കഴിഞ്ഞ് അവിടുന്ന് നിന്ന് അത്രയധികം രോഗം മുഴുവൻ ഇന്ത്യയുടെ കാര്യം പറയണ്ട മുഴുവൻ ഇങ്ങനെ തപിച്ചുയരുന്നൊരു കാലത്ത് ആ വഴി ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ട് കാരണം ഗാന്ധി ഹിംസയിൽ വിശ്വസിക്കുന്നില്ല ഒരു പാർലമെൻറ്റ് ഹൗസിലേക്കോ ഒരു കോടതിയിലേക്കോ ഒരു പോലീസ് സ്റ്റേഷനിലേക്കോ ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കലക്ടറെയോ ഒക്കെ കൊല്ലുന്നതിലൂടെ എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് ഗാന്ധിക്കൊരു തോന്നലില്ല കാരണം അദ്ദേഹം ചെയ്യുന്നത് ആരെയാണോ നമ്മൾ എതിർക്കുന്നത് അവരുടെ മനസ്സ് മാറുന്ന തരത്തിൽ പെരുമാറുകയാണ് അദ്ദേഹത്തിന് ആരാധകന്മാർ ആദ്യകാലത്ത് പ്രത്യേകിച്ചും ഉണ്ടായിരുന്നത് ഇന്ത്യക്കാരുടെ ഇടയിൽ എന്നതിലധികം വെള്ളക്കാരുടെ ഇടയിൽ അപ്പോൾ അത് വലിയ ഇവിടെ വലിയൊരു സംശയമായിരുന്നു ഭൂഷാസിയുടെ ബ്രിട്ടീഷുകാരുടെ ഏജൻ്റ് ആണ് ഇപ്പോൾ ആനന്ദ് ഹെഗ്ഡെ എന്ന് പറയുന്ന ബി ജെ പി നേതാവ് അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം ഇത് മുഴുവൻ നാടകമായിരുന്നു കാരണം ബ്രിട്ടീഷുകാർ ഗാന്ധിയെ ഗാന്ധി ബ്രിട്ടീഷുകാരെ തെറി പറയുന്നില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ പോലും അതായത് ചരിത്രത്തെ പറ്റി പറയാവുന്ന ഒരു 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 കോമാളിത്തനാണ് അദ്ദേഹം പറഞ്ഞത് ഓർത്തിരിക്കുക എല്ലാം കൂടി എട്ട് കൊല്ലം ഗാന്ധി തടവിൽ കിടന്നിരുന്നു എട്ട് കൊല്ലം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വായനയും എഴുത്തുമൊക്കെ നടന്നത് ജയിലുകളിലാണ് അങ്ങനെ നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലോകപ്രസിദ്ധമായ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകം അഹമ്മദാബാദ് ജയിലിൽ ഇരുന്ന് അഞ്ചര മാസം കൊണ്ട് എഴുതിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഗാന്ധി ഈ കാലത്ത് ഇത് എന്തുകൊണ്ട് പ്രായോഗികമാണ് എന്ന് കാണിച്ചൊരാളാണ് അപ്പോൾ ഇവിടെ അക്രമങ്ങൾ ഉണ്ടായിട്ടില്ലേ ഉണ്ട് നാൽപ്പത്തിരണ്ട് അക്രമം ഉണ്ടായിട്ടില്ലേ ഉണ്ട് പക്ഷേ നമ്മൾ ആയുധം കൊണ്ട് ഇവരെയൊക്കെ വെടിവെച്ച് കൊന്നിട്ടോ അല്ലെങ്കിൽ ഇവരൊക്കെ തല്ലിക്കൊന്നിട്ടോ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നും ഇപ്പോൾ ഗാന്ധി പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് പറ്റില്ല ഗാന്ധി ആത്മഹത്യ പറയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്ന വല്ല ആയുധവും ഉണ്ടെങ്കിൽ അതെടുക്കാൻ ഞാൻ പറഞ്ഞേനെ അങ്ങനെ ഒരു ആയുധമല്ല കാരണം ആയുധം കൊണ്ടുള്ള ജയം എന്ന് പറയുന്നത് താൽക്കാലികമാണ് ശാശ്വതമായ ഒരു വിജയത്തിൽ മനുഷ്യൻ്റെ അന്തസ്സിൽ മനുഷ്യൻ്റെ മൂല്യങ്ങളിൽ ആണ് ഗാന്ധി വിശ്വസ്ത നമ്മളിപ്പോൾ അലച്ചു നോക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യ നിലവിൽ വരുന്നു തൊണ്ണൂറ്റി ഒന്നിലത് കഴിഞ്ഞു ഒരു ഉദാഹരണം പറയും നാൽപ്പത്തിയെട്ടിൽ മാവോ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം സ്ഥാപിക്കുന്നു എത്ര മനുഷ്യജീവൻ ബലികൊടുത്താണ് അത് ഉണ്ടാക്കിയത് പിന്നീട് സാംസ്കാരിക വിപ്ലവം എന്ന പേരിൽ എത്ര മനുഷ്യജീവൻ പൊലിഞ്ഞു പോയി ഇപ്പോൾ കമ്മ്യൂണിസം എന്നത് അവിടുത്തെ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു മുഖം കൂടി മാത്രമാണ് എല്ലാവർക്കും അറിയാം അവിടെ കമ്മ്യൂണിസം എന്ന് ആരും പറയുന്നില്ല അപ്പം നിങ്ങൾ ഈ തരത്തിൽ ഹിംസ കൊണ്ടാണ് ഒന്ന് സ്ഥാപിക്കുന്നതെങ്കിൽ അത് നിലനിൽക്കാൻ പോണില്ല വളരെ ലളിതമാണത് സി ജെ തോമസ് ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ കൊന്നിട്ട് സ്ഥാപിക്കേണ്ട ഏത് സാംസ്കാരിക മൂല്യമാണുള്ളത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സി ജെ പിന്നെ അദ്ദേഹം ആൻറ്റി കമ്മ്യൂണിസ്റ്റായി അപ്പം കേശവദേവ് കൊല്ലരുത് അനിയാ കൊല്ലരുത് എന്നും പറഞ്ഞു വരും അപ്പം ഇത് വളരെ ലളിതമാണ് നമ്മുടെ ഏത് വ്യവസ്ഥ മാറണമെങ്കിലും ആ വ്യവസ്ഥയുടെ അപ്പുറത്തിരിക്കുന്ന അതിൻ്റെ ഗുണഭോക്താവായ ആളെ തല്ലുകയോ കൊല്ലുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നതിന് പകരം ആ വ്യവസ്ഥ മാറ്റാനുള്ള മറ്റ് പണികളെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഗാന്ധിയുടെ ഒരു ഇപ്പോൾ അംബേദ്കർ ഏറ്റുകൾ ഗാന്ധിയെ വിമർശിക്കുന്നുണ്ട് ആ വിമർശനം പലതും ശരിയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഗാന്ധിക്ക് ധാരാളം പരിമിതികളുണ്ട് ധാരാളം പരിമിതികളുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു പരിമിതി ജാതിയെ മനസ്സിലാക്കുന്നതിൽ വന്നു ചേർന്ന അദ്ദേഹം തെറ്റിദ്ധരിച്ചത് ഐത്തമില്ലാതെ ആയാൽ ജാതി ഇല്ലാതെയാവുന്ന ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ പ്രകടമായി ഒരു അയിത്തം ഇല്ല ഇവിടെ ജാതി ഇല്ലയെന്ന് ആലോചിക്കാൻ മനസ്സിലാവും ഗാന്ധി നിർഭാഗ്യവശാൽ ചാതുർവർണ്ണത്തെ അംഗീകരിച്ചു അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ പറയുണ്ട് യുക്തിക്കോ ശാസ്ത്രീയ ബോധത്തിനോ ചേരാത്ത എന്തുണ്ട് അതേത് മതത്തിൻ്റെ പേരിലാണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പേരിലാണ് ഞാൻ തള്ളിക്കളയൻ യുക്തി യുക്തിയില്ലാതെ വർത്താനം പറയും ഗാന്ധി ഇപ്പോൾ ബീഹാറിൽ ഭൂകമ്പമുണ്ടായപ്പോൾ പറഞ്ഞു അതവിടെ ഐത്തം ആചരിച്ചുകൊണ്ടാണ് നല്ല യുക്തിയല്ലേ അങ്ങനെയുണ്ട് അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാനൊരു ഗാന്ധി പൂജകനല്ല ഗാന്ധിയെ ആരാധിക്കാന്ന് പറയുന്നത് ഗാന്ധി വിരുദ്ധമായ വിരുദ്ധമായൊരു ഏർപ്പാടാണ് ഗാന്ധി ഇരിക്കുമ്പോൾ ആന്ധ്രാപ്രദേശിൽ ഒരു ആരാധകൻ അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കി ഗാന്ധി ക്ഷേത്രം അതിൻ്റെ വാർത്ത വന്നപ്പോൾ ഗാന്ധി അതിനെതിരായിട്ട് എഡിറ്റോറിയൽ എഴുതി ഗാന്ധി പറഞ്ഞു ആ പ്രതിഷ്ഠ അവിടെ നിന്ന് നീക്കിക്കളയണം ആ കെട്ടിടം ആ ഗ്രാമത്തിലെ കുട്ടികൾക്ക് വിദ്യാലയമായിട്ട് ഉപയോഗിക്കണം അദ്ദേഹം അങ്ങനെ ചെയ്തു അദ്ദേഹം ഗാന്ധി അനുസരിക്കുന്നുണ്ട് ഇപ്പോൾ മദുരാശിയിൽ ഒരു ഗാന്ധി ക്ഷേത്രമുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട പണിയായിട്ട് ഞാൻ വായിച്ചത് രാവിലും വൈകുന്നേരം പാലാഭിഷേകം നടത്തി അതിൻ്റെ മുകളിൽ ഈ പ്രതി പ്രതിമയുടെ മുകളിൽ ഗാന്ധിയാണെങ്കിൽ കുടിക്കാത്ത കുടിക്കാത്തൊരുത്തര ആട്ടും പാലാ കുടിക്കുക ഗാന്ധിക്ക് പാല് വേണ്ട അപ്പോൾ പാല് വേണ്ടാത്തത് ഗോമാതാവിൻ്റെതായതുകൊണ്ടൊന്നല്ല എന്നുവെച്ചാൽ ഗാന്ധിയോട് ആരോ പറഞ്ഞു ഈ പശുവിനെ കറക്കുന്നവർ പശുവിനെ വല്ലാതെ ഉപദ്രവിച്ചിട്ടാണ് ഇത്രയധികം പാലുണ്ടാക്കുന്നത് അപ്പോൾ ഗാന്ധി അത് കേട്ടു ഗാന്ധി അന്വേഷിച്ചത് ശരിയാവുന്നു അദ്ദേഹം പശുമാർ കുടിക്കുന്നത് നിർത്തി ഇങ്ങനെയാണ് നിർത്തിയെന്ന് എന്നോട് പറഞ്ഞത് വെങ്കട്ട് റാം ഞാൻ ചോദിച്ചു ഇതിങ്ങനെ ഗോമാതാവിൻ്റെ കാര്യം അതായത് ഒന്നും പിന്നെ ഗാന്ധിക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാവോ എന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഗാന്ധിയുടെ ആശ്രമത്തിലൊരു പശുണ്ടായി അതിന് വലിയ അസുഖം വന്നു അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു ഗാന്ധി ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനെ രക്ഷിക്കാൻ ഒരു വഴിയില്ല യാതൊരു വഴിയില്ല അപ്പോൾ ഗാന്ധി പറഞ്ഞു നമുക്കതിനെ കൊന്നാലോ കൊന്നാൽ അതിൻ്റെ ദുരിതം തീരും അപ്പോൾ ഗാന്ധി ആശ്രമത്തിൽ എല്ലാവരും വിളിച്ചു കൂട്ടി ഇങ്ങനെ നമ്മുടെ പശുവിന് ഇങ്ങനെ പ്രശ്നമുണ്ട് അതിനെ കൊല്ലാം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്താ അഭിപ്രായം വെച്ചു അപ്പോൾ ഭൂരിപക്ഷം ആളുകൾ ശരിയാണെന്ന് പറഞ്ഞു ഒരു ന്യൂനപക്ഷം അതിനെതിർത്തു ഭൂരിപക്ഷം അനുസരിച്ച് പശുവിനെ വിഷം കുത്തിവെച്ച് കൊന്നു ഗാന്ധിയുടെ ആശ്രമത്തിൽ പശുവിനെ വിഷം കുത്തിവെച്ച് കൊന്നു എന്നുള്ള വാർത്ത വരുമല്ലോ പിന്നെ ഗാന്ധി തന്നെ റിപ്പോർട്ട് ചെയ്യും ഗാന്ധിക്ക് പറയാൻ ഒരു മടിയില്ല വലിയ ബഹളം ഈ ഗോമാതാവിനെ കൊന്നു അപ്പോൾ ഗാന്ധിക്ക് ആളെ കത്തയക്കുന്നു പത്രത്തിൽ എഴുതുന്നു അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പത്രത്തിലൊക്കെ വരും ഗാന്ധിക്കെതിരായുള്ളൂ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ വരും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ഒറ്റയ്ക്കുള്ള അഭിപ്രായം അനുസരിച്ചല്ല ചെയ്തത് എന്താ ചെയ്തത് ചെയ്തത് ആശ്രമവാസികളെ വിളിച്ചുകൂട്ടി ഈ പശുവിൻ്റെ ദുരിതം എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ അതുകൊണ്ട് അതിൻ്റെ ജീവൻ അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം അനുസരിച്ച് അങ്ങനെ ചെയ്തതാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ഗോമാതാവായത് കൊണ്ട് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിലൊരാൾ ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ മനുഷ്യരോട് ചെയ്യും ഗാന്ധിയോട് ചെയ്യും ഞാൻ മനുഷ്യനോട് ചെയ്യാത്തൊന്നും മൃഗത്തോട് ചെയ്യില്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എൻ്റെ ബന്ധു രോഗം കൊണ്ട് വലയുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന് വിഷം കൊടുക്കുകയല്ല വേറെ വിഷം കൊടുക്കുക അല്ലാതെ വഴിയില്ല എന്ന് വന്നാൽ അഹിംസാനിഷ്ഠമായി നിസ്വാർത്ഥമായി ഞാനത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു വലിയ ബഹളമായിരുന്നു ഇതാണ് യൂറോപ്പുകാർ യുത്തനേഷ്യ എന്ന് പറഞ്ഞു യുത്തനേഷ്യ എന്ന് പറഞ്ഞാൽ മേഴ്സിക്കില്ലി ദയാവധം എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തുന്നത് അത് ഞാൻ പരിഭാഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സുഖമരണം എന്നാണ് സുഖമരണം അപ്പോൾ ഗാന്ധി എത്ര മോഡേൺ ആണ് വിത്തിൻ കോട്സ് എന്ന് ആലോചിക്കാനുള്ള വഴി പറഞ്ഞു അപ്പോൾ ഒരു 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 ജന്തു അല്ലെങ്കിൽ ഒരു ഇതേ ഗാന്ധി ഞാൻ വേറെ ഒരു കാര്യം ക്രിപ്സ് വന്നപ്പോഴാണ് എൻ്റെ ഓർമ്മ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടി അബുൽ കലാം ആസാദും വല്ലഭായ് പട്ടേലിനോട് കൊണ്ട് ഗാന്ധിയുടെ അടുത്ത് വന്നു അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ആശ്രമവാസി എന്ന് പറഞ്ഞ ബാപ്പു ആടുംകുട്ടിയുടെ കൈയ്യൊടിഞ്ഞു പോയി അതിന് മഞ്ഞളും മരുന്നും വെച്ച് കെട്ടാൻ ഞങ്ങൾ വിചാരിച്ചിട്ട് പറ്റുന്നില്ല ബാപ്പു വന്നാലേ പറ്റുള്ളൂ എന്നുള്ളൂ അപ്പോൾ ഉടനെ ഗാന്ധി സർദാ മൗലാന എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരാമെന്നു പറഞ്ഞു അന്ന് അറുപത്തിനാല് കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ ഈ അറുപത്തിനാല് കോടി ജനങ്ങളുടെ കാര്യം പോലൊരു കാര്യമാണ് തൻ്റെ ആശ്രമത്തിലെ ആട്ടുംകുട്ടിയുടെ കൈയൊടിഞ്ഞു പോയത് എന്ന് വിചാരിക്കുന്ന ഒരുത്തനാ ഗാന്ധി അദ്ദേഹം ചെന്ന് അത് വെച്ച് കെട്ടിയിട്ട് വന്നു എപ്പോൾ വാക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഗാന്ധി ഞാൻ കോൺഗ്രസ് ആരോട് പറയാറുണ്ട് ഈ ഇരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇവരുടെ പ്രസിഡന്റ് ആയിരുന്നു ഗാന്ധി ചില്ലർ ദുരിതം എന്നാലോചങ്ങൾ ഇപ്പോൾ അവിടെ എന്താണ് പൗരത്വ നിയമത്തിൻ്റെ പ്രതിനിധത്തിന് വേണ്ടിയിട്ട് അവിടെ കോഴിക്കോട്ട് വലിയൊരു പരിപാടി പരിപാടിയാണ് അപ്പോൾ ചേവായ ചെലവൂരിന്ന് ഫൊറോക്ക് വരെ നടക്കണം എന്തോ പത്തോ പന്ത്രണ്ടോ കിലോമീറ്ററാണ് അത് വലിയൊരു മഹത്തായ സംഭവമായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളുടെ പ്രസിഡന്റ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നടന്നിരുന്നു നിങ്ങൾ അത് ആലോചിച്ചെങ്കിലും ഇതും പറയാതിരിക്കും ഏത് നിങ്ങൾ ഈ ഒമ്പത് കിലോമീറ്റർ നടക്കുന്ന കാര്യം അപ്പോൾ അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള അതായത് ഒറ്റ കാര്യം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും ഇപ്പോൾ ഗാന്ധി നേരത്തെ മാഷു പറഞ്ഞു ഗ്രീൻ പോളിറ്റിക്സിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഗാന്ധി ഒരു നദിന്ന് വെള്ളം എടുത്ത് ഭക്ഷണം കഴിച്ച് പാത്രം കഴിക്കൊണ്ടിരിക്കുക അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു ഒരു അബദ്ധം പറ്റി നിങ്ങളോട് വർത്തമാനം പറഞ്ഞപ്പോൾ ആവശ്യം കൂടുതൽ വെള്ളം എടുത്തു പോയി ഒരു കുറ്റമായിട്ട് അവനവൻ ചെയ്തൊരു തെറ്റായിട്ട് പറയുന്നത് പാത്രം കഴുകാൻ ആവശ്യമുള്ളതിൽ കൂടുതൽ വെള്ളം ഞാൻ എടുത്തുപോയി എന്ന് ഒരു കുറ്റമായിട്ട് ഗാന്ധി പറയാം അപ്പോൾ ജാതിയുടെ കാര്യത്തിൽ എന്ത് പറ്റി ആദ്യമായിട്ട് അംബേദ്കറും ഗാന്ധിയും തമ്മിൽ കാണുമ്പോൾ അംബേദ്കറോട് ഗാന്ധി പറയുണ്ട് അംബേദ്കർ ഞാൻ നിങ്ങളുടെ ലേഖനങ്ങളും പ്രസംഗങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ നിലപാടുകൾ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യം വൈകിക്കും എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കാത്തത് അന്ന് അംബേദ്കർ പറഞ്ഞ മറുപടി അതിപ്രസിദ്ധമായൊരു വാക്യമാണ് മഹാത്മജി ഐ ഹാവ് നോ ഹോം ലാൻഡ് ഒരു ദളിതന് ഒരു അധസ്ഥിതന് അധകൃത വിഭാഗം എന്ന് വിളിക്കപ്പെട്ട കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഏത് മാതൃഭൂമി എന്ന് ഗാന്ധി ഞെട്ടിപ്പോയി എന്താ കാരണം മഹിർ ജാതി പറഞ്ഞ ആളാണ് ആര് അംബേദ്കർ ആ ജാതി മഹാരാഷ്ട്രയിലാണ് അവർക്ക് പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങാൻ അവകാശമല്ല അവരുടെ നിഴൽ വീണാൽ ഭൂമി അശുദ്ധമാവുന്നു അവർക്ക് നിലത്ത് തുപ്പാൻ അവകാശമല്ല കഴുത്തിൽ ഒരു ചിരട്ട കെട്ടി നടക്കണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധി ഉപ്പുറുക്കിയ കഥ നമുക്കൊക്കെ അറിയാം ദണ്ഡിയാത്ര മൂന്ന് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മാർച്ചിൽ മഹാരാഷ്ട്രത്തിലെ വലിയ ഒരു കുളത്തിൽ അംബേദ്കർ ഇങ്ങനെ ചെന്ന് വെള്ളം കൈകൊണ്ട് പതിനായിരത്തോളം അനിയായിരം വെള്ളം കൈകൊണ്ട് തൊട്ടത് വലിയൊരു സംഭവം കാരണം വെള്ളം തൊടാൻ പാടില്ലായിരുന്നു അവർക്ക് ഗാന്ധിക്ക് ഭാഗ്യവശാൽ ഇത്തരം അനുഭവങ്ങളൊന്നുമില്ല ഗാന്ധി വൈശ്യകുലത്തിൽ കൊലത്തിൽ പറഞ്ഞ ആളാണ് പ്രധാനമന്ത്രിയുടെ മകനാണ് സമ്പന്ന കുടുംബത്തിൽ പിറന്നാളാം അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം തന്നെ അദ്ദേഹം സ്വയം ഭരിച്ച ദാരിദ്ര്യം വേറൊന്നുമില്ല അപ്പോ അംബേദ്കർ ഗാന്ധിയെ വളരെ സ്വാധീനിക്കും അംബേദ്കര് ഗാന്ധിയും സ്വാധീനിക്കും സംശയമില്ല അപ്പോൾ അംബേദ്കർ ഗാന്ധിയുടെ പല കാര്യങ്ങളിലും ഒരേ നിലപാടിലാളുള്ളവർ ഒന്ന് അഹിംസയിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു അംബേദ്കർക്ക് കമ്മ്യൂണിസത്തെ പറ്റിയുള്ള അംബേദ്കറുടെ വിമർശനത്തിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ് മൂല്യങ്ങൾ അദ്ദേഹത്തിന് വിശ്വാസമായിരുന്നു ലക്ഷ്യം പോലെ മാർഗവും വിശുദ്ധമാകണം എന്ന നിലപാടുണ്ടായിരുന്നു അംബേദ്കർക്ക് മതത്തിൽ അംബേദ്കർക്ക് താല്പര്യമായിരുന്നു അതുകൊണ്ടാണ് മരിക്കുന്നതിന് കുറേ മാസം മുമ്പ് അദ്ദേഹം ഏഴ് ലക്ഷം അനുയായിരോടുകൂടി ബുദ്ധമതം സ്വീകരിക്കുന്നു അപ്പോൾ പല കാര്യങ്ങളിലും എൻ്റെ കണക്കിന് അംബേദ്കർ പിന്നെ ഗാന്ധി വളരെ മാറും അപ്പോൾ ജാതിയെപ്പറ്റി കാരണം അംബേദ്കർ സംസാരിക്കുന്ന അനുഭവത്തിൽ നിന്നാണ് ഗാന്ധി സംസാരിക്കുന്ന അറിവിൽ നിന്നാണ് വലിയ വ്യത്യാസം അത് ഗാന്ധി ചാതുർവർണത്തെ ന്യായീകരിച്ചപ്പോൾ അംബേദ്കർ ചോദിക്കുന്നുണ്ട് അങ്ങ് ചാതുർവർണ്ണത്തെ ന്യായീകരിക്കുന്നു വർണ്ണവ്യവസ്ഥ അനുസരിച്ച് അങ്ങ് വൈശ്യനാണ് വൈശ്യനായ അങ്ങയുടെ കുലത്തൊഴിൽ കൃഷിയോ കച്ചവടമാണ് എങ്ങനെയാണ് ക്ഷത്രിയൻ്റെ കുലവൃത്തിയായ രാഷ്ട്രീയം കയ്യാൾ അങ്ങയുടെ പിതാവ് എങ്ങനെയാണ് കാബ ഗാന്ധി എങ്ങനെയാണ് പോർബന്ദറിൽ പ്രധാനമന്ത്രിയായിട്ടിരിക്കുക എന്ന് ചോദിക്കും ഗാന്ധിക്ക് മറുപടിയില്ല അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നു നമുക്ക് അംബേദ്കറോ ഗാന്ധിയോ എന്നൊരു ചോദ്യമല്ല വേണ്ടത് അംബേദ്കറും ഗാന്ധിയും എന്നാണ് നമ്മൾ സമന്വയിക്കേണ്ടത് എടുക്കാവുന്നതൊക്കെ അംബേദ്കറിൽ നിന്ന് എടുക്കുക എടുക്കാവുന്നതൊക്കെ ഗാന്ധിന്ന് എടുക്കുക കളയാവും നോക്കാം ഗാന്ധിന്ന് കളയുക കളയാവും അംബേദ്കറിൽ നിന്ന് കളയാ ഇന്നിപ്പോൾ അംബേദ്കർ ഐറ്റുകൾ ചെയ്യുന്ന വലിയൊരു പ്രശ്നം വലിയൊരു കുഴപ്പം അവർ ഗാന്ധിയെ പൂർണ്ണമായി തള്ളിക്കളയുന്നു അപ്പോൾ എന്തിനാണ് ഗാന്ധിയെ സ്വീകരിക്കുന്നത് ഗാന്ധിയെ കൊണ്ട് നമുക്ക് വേറെ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് ഇന്നിപ്പോൾ ഇന്ത്യൻ പൗരത്വം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായ അവസ്ഥയിൽ ഈ പൗരത്വത്തെപ്പറ്റി ഗാന്ധി എന്താണ് ആലോചിച്ചിരുന്നത് എന്താണ് ഗാന്ധി നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് ആലോചിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇന്ത്യൻ ദേശീയ അവകാശം ആർക്കാണ് അത് നിർണയിക്കുന്നത് മതമാണ് എന്ന് വിചാരിച്ച ഹിന്ദുക്കളും മതമാണ് എന്ന് വിചാരിച്ച മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സവർക്കർ ആ കാര്യം ഉന്നയിക്കുന്നത് മുപ്പത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജിന്ന അത് ഏറ്റുപിടിക്കുന്നു അംബേദ്കർ സോറി സവർക്കർ മതദേശീയത എന്ന് പറഞ്ഞു സാംസ്കാരിക ദേശീയത എന്ന് പറയും ജിന്ന മതദേശീയത എന്ന് പറയും മതത്തെ അടിസ്ഥാനമാക്കിയാണ് പൗരത്വം എന്നുള്ള ഏറ്റവും അപകടം പിടിച്ച ആശയം ുകളിൽ ഏറ്റുപറയുന്ന ഒരാളാണ് ജിന്ന എന്ന് നമ്മൾ മറന്നു പോരുത് അങ്ങനെയാണ് പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടാവുന്നത് ഗാന്ധി പറയും പാകിസ്ഥാൻ അസത്യമാണ് പാകിസ്ഥാൻ വരുന്നതിന് മുൻപേ തന്നെ ഒരാശയം എന്നുള്ള നിലയ്ക്ക് ഉണ്ടായ കാര്യമാണ് യഹൂദരാഷ്ട്രം സാഹചര്യവശാൽ നാൽപ്പത്തെട്ട് മാർച്ചിലാണ് ഇസ്രായേൽ നിലവിൽ വരുന്നത് മുപ്പത്തെട്ടിലൊക്കെ ഈ ചർച്ച നടക്കുമ്പോൾ ഒന്നാം ലോകയുദ്ധത്തോട് കഴിഞ്ഞപ്പോൾ ഞാൻ ചർച്ച നടക്കുന്നുണ്ട് അന്നത്തെ ഒരു കള്ളത്തിൽ എന്താണെന്ന് നിങ്ങൾ യഹൂദന്മാരോട് കാര്യമായ അന്യായം ചെയ്ത ആള് ഹിറ്റ്ലറാണ് നമ്മൾ വായിക്കുന്നത് ശരിയാണെങ്കിൽ ചരിത്ര പുസ്തകങ്ങൾ കള്ളം പറയുന്നില്ലെങ്കിൽ അറുപത്തിനാല് ലക്ഷം യഹൂദന്മാരെയാണ് ഗ്യാസ് ചേമ്പറിട്ട് ശ്വാസം ഒട്ടിച്ച് പോന്നത് ഹൊളോകാസ്റ്റ് എന്ന് ചരിത്രം വിളിക്കുന്ന അതിനെയാണ് അപ്പോൾ രണ്ടാം ഒന്നാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ യഹൂദന്മാർക്ക് ഒരു രാഷ്ട്രം വേണമെന്നുള്ളൊരു ആശയം വന്നു നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ അത് ഏതാണ്ട് തീരുമാനമായി ബ്രിട്ടൻ അമേരിക്ക തുടങ്ങിയുള്ള സഖ്യശക്തികളാണത് ഉണ്ടാക്കുന്നത് അവരെന്ന് പറഞ്ഞൊരു വാക്യം പ്പോ കള്ളത്തരം മാത്രം മഹത്വജനമായി പ്രചരിക്കുന്ന കാലത്ത് ഓർമ്മിക്കേണ്ടതാണ് അന്ന് അവർ പറഞ്ഞത് രാഷ്ട്രമില്ലാത്ത ഒരു ജനതയ്ക്ക് ജനതയില്ലാത്ത ഒരു രാഷ്ട്രം കൊടുക്കുകയാണ് രാഷ്ട്രമില്ലാത്ത ജനത ഏതാ യൗദന്മാര് ജനതയില്ലാത്ത രാഷ്ട്രം ഏതാ പാലസ്തീൻ പാലസ്തീനിൽ മൂവായിരം കൊല്ലമായി അറബികൾ താമസിക്കുന്നുണ്ട് ആ അറബികൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രല്ല മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് യഹൂദന്മാരുണ്ട് അവരൊക്കെ മാതൃഭാഷ അറിയാം അവരെ ആട്ടിപ്പായിച്ചിട്ടാണ് അവിടെ ഇസ്രായേൽ സ്ഥാപിക്കുന്നത് ഭാഗ്യവശാൽ ആ സമയത്ത് ഗാന്ധി ജീവിച്ചിരിപ്പില്ല ഗാന്ധി മരിച്ച് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇസ്രായേൽ വരുന്നത് ഇസ്രായേലിൻ്റെ ആശയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നത് യഹൂദൻ എവിടുത്തെ പൗരനാണ് നിങ്ങൾ ചോദിക്കുന്നത് ബ്രിട്ടനിൽ ജനിച്ച യഹൂദൻ ബ്രിട്ടീഷ് പൗരനാണ് അമേരിക്കയിൽ ജനിച്ച പൗരൻ യഹൂദൻ അമേരിക്കൻ പൗരനാണ് ഇന്ത്യയിൽ ജനിച്ച യഹൂദൻ ഇന്ത്യൻ പൗരനാണ് അത്രയുള്ളത് അപ്പോൾ പിറവിയാണ് ജന്മമാണ് പൗരത്വത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു ധാരണ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അധിക നിലവിൽ വന്ന ഭരണഘടന പറഞ്ഞു പൗരത്വം നിർണ്ണയിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഇന്ത്യൻ പാർലമെൻറ്റ് അത് പാസ്സാക്കി എന്താ മൂന്ന് വഴിക്കാണ് പൗരത്വം കിട്ടുന്നത് ഒന്ന് നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചിരിക്കണം രണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരായ മാതാപിതാക്കൾക്ക് ജനിക്കണം മൂന്ന് നിങ്ങൾ ഒരു നിശ്ചിതകാലം ഇന്ത്യയിൽ താമസിക്കണം പഠിക്കാൻ വേണ്ടിയോ ജോലി ചെയ്യാൻ വേണ്ടിയോ കല്യാണം കഴിച്ചിട്ടോ വ്യവസായത്തിനോ വ്യാപാരത്തിനോ ഇന്ത്യയിൽ നിങ്ങൾ നിശ്ചിത കാലം അന്നത്തെ കാലം അഞ്ചുമല്ല ഈ മൂന്ന് വഴിക്കാണ് പൗരത്വം ഇത് ഗാന്ധിയുടെ അടിസ്ഥാന ആശയം തന്നെയാണത് അന്ന് ഗാന്ധി ഇല്ല ഞാൻ അതിൻ്റെ വേറൊരു തെളിവ് പറയാം കുറച്ച് വെള്ളം അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഗാന്ധി ആദ്യമായിട്ട് ഒരു യോഗത്തിൽ പ്രസവിക്കുന്നത് അപ്പോൾ അത് സൗത്ത് ആഫ്രിക്കയിലാണ് അദ്ദേഹം ഇന്ത്യക്കാരെ മുഴുവൻ വിളിച്ചുകൂട്ടി ഇന്ത്യക്കാർ എന്നുള്ളൊരു സങ്കല്പൊന്നും ആയിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേട്ടോ വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പ്രസവിക്കുന്ന കൊല്ല അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധി ആദ്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കുക അദ്ദേഹം കോളേജിലോ സ്കൂളിലോ പഠിക്കുമ്പം പ്രസംഗിച്ചിട്ടില്ല കോടതിയിൽ മര്യാദയ്ക്കൊരു വാദം പറയാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറയുന്നു നമ്മളിവിടെ കൂടിയവരുടെ കൂട്ടത്തിൽ പല ഭാഷക്കാരുണ്ട് ഗുജറാത്തി മറാത്തി തമിഴ് ഉറുദുവൊക്കെ പിന്നെ പല പ്രദേശക്കാരുണ്ട് മഹാരാ മറ്റേ ബോംബെക്കാരുണ്ട് അഹമ്മദാബാദുകാരുണ്ട് മദുരാശിക്കാരുണ്ട് പല മതക്കാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് പാർസികളുണ്ട് എന്നു പറയും പക്ഷേ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഇന്ത്യക്കാർ എന്ന നിലയിലാണ് ഇന്ത്യക്കാർ അപ്പോൾ നമ്മൾ ഒരു നാട്ടിൽ ജനിച്ചു വളർന്നു എന്നുള്ളതാണ് അല്ലാതെ നമ്മുടെ ഭാഷയോ നമ്മുടെ ജാതിയോ മതമോ ഒന്നും അതിൻ്റെ നിയാമക തത്വമല്ല അത് നിർണ്ണയിക്കാനോ നിശ്ചയിക്കാനോ നിർവചിക്കാനോ ആ മതത്തിനോ ജാതിക്കോ സാധിക്കുകയില്ല എന്ന് ഒരു അടിസ്ഥാന ധാരണ ഗാന്ധിയുടെ ആദ്യത്തെ പ്രസംഗത്തിലുണ്ട് ഇപ്പോൾ ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇന്ന് ഇന്നത്തെ നമ്മൾ നേരിടുന്ന രാഷ്ട്രത്തെപ്പറ്റി മതേതരത്വത്തെപ്പറ്റി ജനാധിപത്യത്തിലൊക്കെ സങ്കല്പത്തിൽ അടിസ്ഥാന ധാരണകളൊന്ന് ഇന്ത്യൻ ദേശീയതയുടെ പങ്കുകാരാണ് അതിൻ്റെ അവകാശികൾ ആരാണ് അതിൻ്റെ അനന്തരമെടുക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഇന്ത്യയിലെ മാതാപിതാക്കൾക്ക് ജനിച്ച ഇന്ത്യയിൽ കുറച്ചു കാലത്തേക്ക് സ്ഥിര സ്ഥിരവാസമുള്ള ആരും അതിൻ്റെ അവകാശികളാണ് എന്ന് ഗാന്ധിയിൽ നിന്ന് ഉദ്ധരിക്കാൻ സാധിക്കും ക്ഷമാപൂർവം ഇത് കേട്ടിരുന്നതിന് നന്ദി നമസ്കാരം